നമ്മളൊരു ദൃഷ്ടാന്തമാണ് പറയാൻ തുടങ്ങിയത്. രഘുവംശ രാജാവായ ദിലീപൻ തന്റെ കുലഗുരുവായ വസിഷ്ഠന്റെ അടുത്തെത്തി തനിക്ക് പുത്രനുണ്ടാകാത്തതിലുള്ള വിഷമം പറഞ്ഞു. വസിഷ്ഠൻ പെട്ടെന്ന് സമാധിയിലേക്ക് പോയി, ശബളബ്രഹ്മത്തെ കണ്ടു. ആ ശബളബ്രഹ്മ ദർശനത്തിൽ ഭൂതവും ഭവത്തും ഭവിഷ്യത്തും എല്ലാം കാണാൻ തുടങ്ങി. ദേവകാര്യാർത്ഥം ദിലീപൻ സ്വർഗത്തിൽ പോയി അവിടെ അസുരന്മാരുമായി യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു. അവിടെ നിന്ന് തിരിച്ചു പോകും. സ്വർഗത്തിൽ പോയ ദിലീപൻ ആറുമാസം കഴിഞ്ഞ് തന്റെ പത്നി എഴുതുമതിയാകുന്ന, കാരണം അതറിഞ്ഞാലാണ് പുത്രനുണ്ടാകുന്നതിന് പര്യാപ്തമായ ഗർഭാധാനം ചെയ്യാൻ കഴിയുക എന്നൊക്കെ, അതിന് വളരെ പ്രാധാന്യമുള്ള കാലമാണ്. അധർമ്മം പുത്രനിൽ വരരുത് എന്നൊക്കെ നിർബന്ധമുള്ള കാലമാണ്. അതുകൊണ്ട് പത്നി എഴുതുമതിയാണ് എന്ന വിചാരം മനസ്സിൽ വന്നു. വളരെ വേഗത്തിൽ അവിടെ നിന്നിറങ്ങി. ഒരു കാര്യം മുമ്പിൽ വരുമ്പോൾ അതിനായിട്ട് ഓടിപ്പോകുമ്പോൾ വഴിയിൽ എന്തെല്ലാം ധർമ്മങ്ങൾ നഷ്ടപ്പെടുമെന്ന് പ്രാചീനർ നോക്കാറുണ്ട്. ദിലീപനും ഇതുവരെ നോക്കിയിട്ടുണ്ട്. പക്ഷെ പാപസഞ്ചയം കൊണ്ട് അല്പം വിസ്മൃതി വന്നുപോയി. വഴിയിൽ നിന്ന കാമധേനുവിനെ കണ്ടില്ല. കാമധേനുവിനെ വന്ദിക്കുന്നതിന്റെ ഭാഗമായാണ് ഭൂമിയിൽ പശുക്കളെയും ആളുകൾ വന്ദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കാമധേനുവിനെ വന്ദിച്ചില്ല. പോരുമ്പോ ദൈവതങ്ങൾ, പ്രായമായവർ ഇവരെയൊക്കെ അതിക്രമിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയും. അവരിരിക്കുന്നതിനപ്പുറത്തേക്ക് കടക്കുമ്പോൾ വണങ്ങി വിനയാന്വിതമായി കടന്നുപോകണം. എത്ര തിരക്കുണ്ടെങ്കിലും വഴിയിലൊരു വയസ്സൻ നിപ്പുണ്ടെങ്കിൽ വയസ്സനെ അതിക്രമിക്കുന്നതിനു മുമ്പ് ഒന്ന് നിന്ന് വിനയാന്വിതമായി വണങ്ങിയിട്ട് കടന്നു പോയില്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അതവിടെ കിടക്കും. അങ്ങനെയൊക്കെയാണ് പണ്ടുള്ളവർ നോക്കുന്നത്. ബ്രാഹ്മണനെ അറിവുകൊണ്ട്, ക്ഷത്രിയനെ വീര്യം കൊണ്ട്, വൈശ്യനെ ധനം കൊണ്ട്, ശൂദ്രനെ പ്രായം കൊണ്ട്, ബ്രാഹ്മണനെ അറിവുകൊണ്ടും ക്ഷത്രിയനെ വീര്യം കൊണ്ടും വൈശ്യനെ ധനം കൊണ്ടും ശൂദ്രനെ പ്രായം കൊണ്ടും ബഹുമാനിക്കണമെന്നാണ് പ്രാചീന നിയമം. അതുപോലെ ദൈവതങ്ങള്, ഗോക്കള് ഇവയൊക്കെ ഇന്നതിനെ വന്ദിക്കുന്നതിന് പോലെ അറുത്തു തിന്നുകയാണ്. അപ്പൊ അവിടെ കാമധേനു നിപ്പുണ്ടായിരുന്നു. പുത്രാഭിലാഷം മൂത്തതുകൊണ്ട് കാമധേനുവിനെ കണ്ടില്ല. കാമധേനുവും
അദൃഷ്ടമെന്നപോലെ ആയി കാണാതായി. പലപ്പോഴും ഒരു കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. കാമധേനു ഭഗവത് സ്വരൂപമാണെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ധേനൂനാം അസ്മി കാമധുക്ക ഭഗവത്ഗീത പറയുന്നുണ്ട്. ഗീതാവചനമാണ്. കാമധേനു വംശീയമാകയാലാണ് എല്ലാ പശുക്കളും പൂജ്യമാവുന്നത്. കാമധേനുവിനെ പ്രണമിച്ചിട്ട് വേണമായിരുന്നു പോകാൻ. ദിലീപൻ പ്രണമിച്ചില്ല. പരിക്രമണവും ചെയ്യണമെന്നാണ്. ഗോപരിക്രമണം വളരെ ഗോപഞ്ചകം എന്ന് പറഞ്ഞാൽ പശുവിനെ സംബന്ധിക്കുന്ന അഞ്ചും ഉത്തമങ്ങളാണെന്നാണ്. ഏത് രോഗമായാലും ശ്രദ്ധാപൂർവം അവ യോജിപ്പിച്ച് കഴിച്ചാൽ മാറുമെന്നും പറയും. പഞ്ചഗകാരങ്ങളും ശ്രദ്ധേയങ്ങളാണ്. ഗംഗയും ഗോവിന്ദനും ഗോവും ഒക്കെ ഭാരതീയ സംസ്കൃതിയിൽ വളരെ പ്രധാനപ്പെട്ടവയാണ്. അപ്പം അതുകൊണ്ട് ദിലീപനാകട്ടെ ഇത് കണ്ടില്ല. ഇത് നൈമിത്തിക കാര്യമാകയാൽ അവശ്യം കർത്തവ്യവുമാണ്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. നൈമിത്തികം പ്രതിഷിദ്ധം ഒക്കെ നേരത്തെ കണ്ടതാണ്. അത് ചെയ്യാത്തത് കൊണ്ട് പ്രത്യവായമുണ്ടായി. ആ പ്രത്യവായത്തിൻ്റെ പരിണാമം എന്തെന്നാൽ ഏത് കാമന കാരണമാണോ പ്രത്യവായമുണ്ടായത് അതേ കാമനയ്ക്ക് ഭംഗമുണ്ടാവുക. എപ്പോഴും ആഗ്രഹം വരുമ്പോൾ അത് കാരണമായി വേറൊന്ന് തടയപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം. അച്ഛനെ വന്ദിക്കണം, അമ്പയെ വന്ദിക്കണം. പുത്രകാമന കൊണ്ട് വന്ദിച്ചില്ല. പുത്രനിപ്പം വർത്തമാനം പറയില്ല. പണം ഇഷ്ടം പോലുണ്ട്. ജോലി വളരെ ഗംഭീരമാണ്. പക്ഷെ കിട്ടിയ പുത്രൻ വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ, കിട്ടിയ പുത്രൻ നടന്നില്ലെങ്കിൽ, കിട്ടിയ പുത്രൻ ഓട്ടിസമാണെങ്കിൽ, വൈദ്യശാസ്ത്രം പറയും കുറെ കൊല്ലം കഴിഞ്ഞ് ഇത് കണ്ടുപിടിക്കും. ഇതിപ്പോൾ ഉള്ള രോഗമാണ്. ഇപ്പം ഞങ്ങളിത് കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതുവരെ കണ്ടുപിടിക്കുന്നത് വരെ ഞങ്ങൾ പരീക്ഷിക്കാം. കാരണം ഇതിനെ പരീക്ഷിച്ച് വേണം ഇതിനുള്ള പരിഹാരം കണ്ടുപിടിക്കാൻ. കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ 1% റിസൾട്ടായിട്ടുണ്ട്. ഈ 1% റിസൾട്ട് നിങ്ങൾ കണ്ടുപിടിച്ചതിൻ്റെ കൊണ്ടോ പ്രത്യവായ പരിഹാരം കൊണ്ടോ? 100,000 പേര് ഈ ചികിത്സയ്ക്ക് പോകുമ്പോൾ അതിലൊരുത്തൻ ഏതോ അന്ധവിശ്വാസി പറഞ്ഞു കേട്ടിട്ട് ആ പ്രത്യവായം പരിഹരിക്കാൻ പോയി അച്ഛനെ വണങ്ങി അച്ഛൻ്റെയോ അമ്മയുടെയോ ആൾരൂപം കൊണ്ടു എവിടെയെങ്കിലും വെച്ച് പരിഹാര നിർദ്ദേശം കഴിയുമ്പോൾ ചിലപ്പോൾ ഇവൻ ഏറ്റുനടക്കുന്നത് ഞങ്ങൾ കൊടുത്ത മരുന്നിൻ്റെയാണെന്ന് വിചാരിച്ച് എഴുതി പിടിപ്പിച്ചുണ്ടാക്കുന്നതാണോ ഈ 1%? അതല്ല, ഒറിജിനലായുള്ളതാണോ? ചോദ്യം മനസ്സിലായില്ല. പ്രത്യവായങ്ങളാണ് പലപ്പോഴും അപകടങ്ങൾ. പ്രത്യവായം ആരറിയും? ശബള ബ്രഹ്മത്തെ അറിയുന്നവൻ അറിയും. ശബള ബ്രഹ്മത്തെ അറിയുന്നവൻ നിങ്ങളുടെ മുഖം നോക്കിയും കാല് നോക്കിയും വാവൊളിച്ചു നോക്കിയും തുണിയൊക്കെ പറിച്ചു നോക്കിയൊന്നും അല്ല തീരുമാനിക്കുന്നത്. ജഗദ്വിലാസങ്ങളെ ശബള ബ്രഹ്മത്തിൽ കാണുന്നവൻ ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ അറിയുന്നവനാണ്. ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ അറിയുന്നവനായ വസിഷ്ഠനെയാണ് ദിലീപൻ സമീപിച്ചത്. നമുക്കാർക്കും ഒന്നും അറിയില്ല. നമ്മുടെ ഊഹനങ്ങളൊന്നും ഇതിനടുത്തെത്തുകയില്ല. വസിഷ്ഠന്റെ ഊഹനങ്ങളെത്തും.
കാരണം വസിഷ്ഠൻ സാമ്പ്രദായികത്വത്തിന്റെ ആചാര്യനാണ്. വസിഷ്ഠൻ തപസ്സുകൊണ്ട് അനന്ത പുണ്യം സമ്പാദിച്ചവനാണ്. വസിഷ്ഠൻ വാക്കും മനസ്സും എല്ലാം ഏകമായി വെച്ചവനാണ്. അതുകൊണ്ട് വസിഷ്ഠൻ ഇത് കണ്ടു. ഭൂതകാലത്ത് ഇങ്ങനെ അവിടുന്ന് ഓടി വരുന്നതും പുത്രകാമനയ്ക്കായി ഓടുന്നതും പ്രത്യവായം വരുന്നതും എല്ലാം കണ്ടു. ആ പ്രത്യവായത്തിന്റെ പരിണാമമാണ് ഏതൊരു കാമനയ്ക്കാണോ പോയത് അത് ഭംഗം വന്നത്. ഒരു കാര്യം സാധിക്കാൻ പോവുകയാണ്, അമ്മയെ നമസ്കരിച്ചു, അച്ഛനെ നമസ്കരിച്ചു, പോയി കാര്യമൊക്കെ സാധിച്ചു, തിരിച്ചു വന്നു. പോകാൻ നേരത്ത് എന്റെ മിടുക്കാണെന്ന് കാണിക്കാൻ അച്ഛനെ അമ്മയും രണ്ട് തെറി പറഞ്ഞു പോയി. കിട്ടുമെന്ന് ഉറപ്പുള്ള കാര്യമായതുകൊണ്ടാണ് തെറി പറഞ്ഞത്, മനസ്സിലായില്ല. തലേ ദിവസം പോയി എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പോയാൽ മതി, അത് അച്ഛനും അമ്മയും ചെയ്തു തന്നാണെന്നൊന്നും പറയാതിരിക്കണം. കാരണം വന്നു കഴിയുമ്പോൾ അതിൻ്റെ മുഴുപ്പ് എൻ്റെ അച്ഛനും അമ്മയൊന്നും എടുക്കരുത്. അതൊക്കെ എൻ്റെ മിടുക്കുകൊണ്ടാണ് നടന്നത്. അതുകൊണ്ട് രാവിലെ ഒരു കാര്യവുമില്ലാതെ അച്ഛനോടുകൂടെ കൊണ്ടാക്കി. അച്ഛൻ എന്താ കുറേ ദിവസമായല്ലോ കുത്തി കുത്തി പറയുന്നു. അച്ഛനൊന്നും പറഞ്ഞില്ല, പക്ഷെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു തുടങ്ങി. ഏറി നിങ്ങളുടെ ഒന്നും സഹായമില്ല, നടക്കുമോ നോക്കട്ടെ. അപ്പൊ തള്ള വന്ന് പറഞ്ഞു, മോനെ അച്ഛനെ നിന്ദിക്കരുത്. ഓ നിങ്ങൾ രണ്ടും ഗ്രൂപ്പാണല്ലോ അല്ലേ, തള്ളയ്ക്കും കൊടുത്തിട്ടുണ്ടോ? പോയി അവിടെ ചെന്നപ്പോ ഇതെല്ലാം ശരിയാക്കി വെച്ചവൻ പറഞ്ഞു, എല്ലാം ഇന്നലെ രാത്രി വരെ ശരിയായിരുന്നു, രാവിലെ ഒരു ചെറിയ പ്രശ്നം സംഭവിച്ചു, ഇന്ന് രക്ഷയില്ല. ഒരാഴ്ച കഴിഞ്ഞ് നോക്കാം പ്രത്യവായം. പ്രത്യവായം നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലില്ല പഠിക്കാൻ. ഇത് പഠിക്കണമെങ്കിൽ മനസ്സിനും അപ്പുറം പോകണം. ജീവിതം മുഴുവൻ ദൃഷ്ടങ്ങളെക്കാൾ അദൃഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. അറിവുള്ളവൻ അതുകൊണ്ട് അദൃഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കും. ഞാൻ കാണാത്തത് കൊണ്ടില്ല എന്നല്ല അവൻ വിശ്വസിക്കുന്നത്. മുമ്പേ പോയവന്റെ ജീവിതത്തിൽ കാണാത്തത് സംഭവിച്ചതുകൊണ്ട് കാണാത്തതാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് അവൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പ്രത്യവായത്തിന്റെ പരിണാമം പ്രതിബന്ധം വസിഷ്ഠൻ കണ്ടു. ഭൂതവിഷയകമായ ഇത് വസിഷ്ഠന് പ്രത്യക്ഷമായി. സൂക്ഷ്മവിവഹിതമായ വിപ്രകൃഷ്ടജ്ഞാനം വസിഷ്ഠനുണ്ടായി. പ്രത്യവായം അതിസൂക്ഷ്മമാണ്, കാലവിവഹിതവും ദേശ വിപ്രകൃഷ്ടവും ആണത്. എന്നിട്ടും അതിന്റെ പ്രത്യക്ഷമുണ്ടായി. അതാണ് വ്യാസജ്ഞാന വസിഷ്ഠജ്ഞാനത്തിന്റെ പ്രത്യേകത. ഹേതു മനസ്സിലായി വസിഷ്ഠ, നിദാനം കണ്ടു കാരണം. ഇത്തരം കാരണം വരുമ്പോൾ പ്രകൃതിയും കളിപ്പിക്കും. ഡോക്ടറെ, എൻ്റെ വലത്തെ കൈക്കൊരു വേദന, വലത്തെ കൈ മുഴുവൻ പരിശോധിച്ചു, അവിടെ യാതൊരു കുഴപ്പമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. വലത്തെ കയ്യിലൊന്നുമില്ല, വേദന പോയില്ല. വീണ്ടും അടുത്ത ആളിനെ പോയി കണ്ടു, വലത്തെ കയ്യിൽ വേദന, അയാളും കുറിച്ചു കൊടുത്തു 15 ഗുളിക, ഒന്നുമില്ല, ഒന്നും കാണാനില്ല. അവസാനം ബോംബെയിലെത്തി. ബോംബെയിൽ കോട്ടാരി ഹോസ്പിറ്റൽ, കോട്ടാരി ഡോക്ടർ കോട്ടാരി, കോട്ടാരിയെ പോയി കണ്ടു. ബോംബെ ജസ്ലോക്ക്, അദ്ദേഹം ENT സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹം കയ്യിലെ വേദന എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചെവിയാ നോക്കി. അപ്പൊ ചോദിച്ചു, ചെവിക്ക് എന്തെങ്കിലും? ഒരു കൊല്ലം മുമ്പ് ഒരു ചെറിയ പഴുപ്പ് വന്നിട്ടുണ്ട്.
ഒരു കൊല്ലം മുമ്പ് പഴുപ്പ് വന്നതാണ് വലത്തെ കൈയുടെ വേദന എന്ന് പറഞ്ഞു ചെന്നവനെ ഡോക്ടർ കോട്ടാരി ചെവിപ്പഴുപ്പ് ഒരു കൊല്ലം മുമ്പുള്ളത് ചോദിക്കുന്നു. കോട്ടാരി മാത്രമേ ചോദിച്ചുള്ളൂ, വേറെ എല്ലാ ആളുകളെയും കണ്ടു. ഡോക്ടർ കോട്ടാരി പറഞ്ഞു, ഞാൻ ഇടത്തെ ചെവി ഓപ്പറേറ്റ് ചെയ്യും. മനസ്സിലായില്ല, വലത്തെ ചെവിക്കാണ് ഡോക്ടർ വന്നത്, ഞാൻ ഇടത്തെ ചെവിയാണ് ഓപ്പറേറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്താ ജോലി, എത്ര രൂപ തരും എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ വരട്ടി, എല്ലാം സമ്മതമാണെന്ന് എഴുതി തന്നാൽ ചെയ്യാവുന്നത്. കയറ്റി കിടത്തി, ഇടത്തെ ചെവി ഓപ്പറേറ്റ് ചെയ്യും. കൈയുടെ വേദനയും പോയി. കോട്ടാരി പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ചെവിയുടെ സ്ഥാനത്താണ് കൈ ബ്രെയിനിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചെവി എന്ന് പറയുമ്പോഴൊക്കെ ബ്രെയിൻ കൈയാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ആധുനികതയിലും ഇതറിയുന്നവരുണ്ടാവും, മനസ്സിലായില്ല. അതിനാ ഇത് ഉദാഹരണമായിട്ട് പറഞ്ഞത്. ജീവിച്ചിരുന്നയാളാണ് ഡോക്ടർ കോട്ടാരി, അല്ലാതെ കെട്ടുകഥയല്ല. അപ്പൊ ജീവിതത്തിൽ ചിലർക്കറിയൂ. വസിഷ്ഠൻ എപ്പോഴും അറിയും, ചിലർക്ക് ചിലരുടെ കാര്യം അറിയും, മനസ്സിലായില്ല. അതൊക്കെ ഒരു ഹെവൻ കമ്മിങ് മൊമെന്റ് കിട്ടുന്നതാണ്. വസിഷ്ഠനൊക്കെ സവിധ സമാധി കൊണ്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് ശബള ബ്രഹ്മത്തിൽ കണ്ടാണ് എഴുതുന്നത്. ചിലർ ചില നേരത്തു മാത്രം കഴിവുള്ളവരോ. വസിഷ്ഠൻ കണ്ടു, വസിഷ്ഠന വിപ്രകൃഷ്ടജ്ഞാനം കിട്ടി. പ്രത്യവായത്തിന് പ്രായശ്ചിത്തമാണ് പരിഹാരം. അതാണ് ഞാൻ ചോദിച്ചത്. 1000 പരിപാടികൾ ഒന്നിച്ചാണ് ജനങ്ങൾ ചെയ്യുന്നത്, ശരിയല്ല. ഒരിടത്ത് പോയി മരുന്ന് വാങ്ങിക്കും, ഒരു അലോപ്പതി മരുന്ന് വാങ്ങിച്ചു, ഒരു ആയുർവേദ മരുന്ന് മേടിച്ചു, വേറൊരിടത്തുനിന്ന് ഹോമിയോ മരുന്ന് മേടിച്ചു, ഇതെല്ലാം കഴിച്ചു. മറ്റൊരാൾ പറഞ്ഞ പഥ്യവും നോക്കി, വേറൊരുത്തം പറഞ്ഞ മൂത്രവും കുടിച്ചു, മറ്റൊരുത്തം പറയുന്ന ശരിയല്ല. പയ്യന്നൂരും കണ്ണൂരും ഒക്കെ ഇപ്പം മൂത്രം തികയാതെ വരികയാണ്, മനസ്സിലായില്ലേ. പണ്ട് മൊറാർജി ദേശായി സമ്മേളനത്തിന് ഇംഗ്ലണ്ടിൽ ചെല്ലുന്ന സമയത്ത്, കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും വെച്ചിരിക്കുന്ന പോലെ ചുമന്ന വെള്ളമുള്ളൊരു കുപ്പി എല്ലാവർക്കും വെച്ചിട്ടുണ്ട് മേശപ്പുറത്ത്. കാരണം ബഹുരാഷ്ട്ര തലവന്മാരെയൊക്കെ വിളിക്കുമ്പോൾ പൂശുന്നതൊക്കെ സ്വഭാവമായതുകൊണ്ട് അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം മൊറാർജി പറഞ്ഞ്, ഞാൻ കുടിക്കാറില്ല എന്ന് പറഞ്ഞു. നോ സാർ, ദിസ് ഈസ് റോയൽ യൂറിൻ. മനസ്സിലായില്ല, ഇംഗ്ലണ്ടാണ്. തന്നെ ഒറിജിനൽ എന്ന് പറഞ്ഞ പോലെ ഇപ്പം നല്ലപോലെ കുടിക്കുന്ന സമയം ഇതെല്ലാം കുടിച്ചു. അതിനിടയിൽ മനസമാനം കിട്ടാത്തത് കൊണ്ട് പോയി അയൽവക്കത്തെ ജ്യോതിഷിയാണ്. ഈ കുടിച്ച മരുന്നുകൾ കൊണ്ടാണോ അവൻ പറഞ്ഞ പരിഹാരം കൊണ്ടാണോ മാറിയെന്ന് എങ്ങനെ നിശ്ചയിക്കും, മനസ്സിലായില്ല. അറിയണം എന്നുണ്ടെങ്കിൽ ഇത് ഓരോന്നായിട്ട് ചെയ്യണം, മനസ്സിലായില്ലേ. വിമർശകനായാലും യുക്തിവാദി ആയാലും ഒറിജിനലായാലും ഒരു മരുന്ന് കഴിക്കുക, അതുകൊണ്ട് മാറിയില്ല, മാറില്ല എന്ന് ഉറപ്പ് വരുത്തുക, അത് നിർത്തുക. അടുത്തത് കഴിക്കുക, മാറിയില്ല, നിർത്തുക. പ്രായശ്ചിത്തം ചെയ്തു നോക്കുക, മാറിയില്ല, അവ പ്രായശ്ചിത്തം കൊണ്ടും പരിഹാരമില്ല. പ്രായശ്ചിത്തം ചെയ്തു മാറി, ഈ മരുന്നൊന്നും കഴിക്കാതിരിക്കുക. ഞങ്ങളൊക്കെ ഈ ഗുളികയും മരുന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രത്യവായം പ്രായശ്ചിത്തം കൊണ്ടല്ലാതെ മാറില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ട് കാര്യമാണ് പറയുന്നത്, മാറും. പട്ടി കടിക്കാതിരിക്കും, എൻ്റെ ഗുളിക കഴിച്ചാൽ മതി, മനസ്സിലായില്ല. ഇതൊരു പ്രത്യേകതരം ചൂർണവും ഗുളികയാണ്. നാ ദംശാന്തക ചൂർണ, പട്ടി കടിക്കുന്നതിൻ്റെ അന്തകനായ ചൂർണ, മനസ്സിലായില്ല. പേരൊക്കെ കേട്ടപ്പോൾ സന്തോഷമായി, ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് കഴിക്കുമ്പോൾ പട്ടി വരുമ്പോൾ മരത്തിൻ്റെ പൊക്കത്തിരുത്തി ഇരിക്കണം, കഴിച്ചാൽ മാത്രം പോരാ. കാരണം പട്ടി മരത്തേക്ക് കയറുക എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുള്ളതാണ്.
അതുകൊണ്ട് പട്ടി കടിക്കാതിരിക്കണേ മരത്തിൻ്റെ പൊക്കത്തിരുന്നു. അങ്ങനെയാ ഇപ്പോഴത്തെ മരുന്നുകളും കാര്യങ്ങളും അല്ല, പ്രത്യവായം അതല്ല, പ്രത്യവായ പരിഹാരം അതല്ല, പ്രായശ്ചിത്തമാണ്. അത് കൃത്യമായി ചെയ്യണം. വസിഷ്ഠൻ നിർദ്ദേശിച്ചത് പ്രത്യവായ പരിഹാരമാണ്. വസിഷ്ഠൻ പരിശോധിച്ചപ്പോൾ കണ്ടത് സ്പഷ്ടമായ പ്രമേഹ ലക്ഷണമാണ്. പ്രമേഹം നിദാനമെടുത്ത് പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ, കാളിദാസൻ ഇത് ഗംഭീരമായി എഴുതിയിട്ടുണ്ട് രഘുവംശത്തിൽ, യഥാ അഥർവണി എന്നാണ് ആ ശ്ലോകം തുടങ്ങുന്നത് തന്നെ. അഥർവത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. അഥർവത്തിലാണ് ഇതിന്റെ സ്പഷ്ടമായ ലക്ഷണങ്ങൾ പറയുന്നത്. പൂർവപാപ സഞ്ചയങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന മഹാരോഗങ്ങളിലൊന്നാണ് പ്രമേഹം. അതിലൂടെ കുട്ടി ഇല്ലാതാകുന്നത് ശുക്ലധാതുവിൽ വരെ ദോഷം വരുമ്പോഴാണ്. രസം, രക്തം, മാംസം, മേദസ്, അസ്ഥി, മജ്ജ, ശുക്രം എന്ന ക്രമത്തിൽ ശുക്ലധാതുവിൽ വരെ ദോഷം വരുമ്പോഴാണ്. പ്രത്യവായത്തെ നന്നായി അറിയുന്ന വസിഷ്ഠൻ നിർദ്ദേശിച്ചു ഇതിന് പരിഹാരം വേണം. പരിഹാരം എന്താണ്? അത് നോക്കി ശബള ബ്രഹ്മത്തിൽ, ഒരു മാസമെങ്കിലും ഗോസേവ ചെയ്യുക, ഗോ ചരിക്കുന്ന പോലെ ചരിക്കുക. ഇന്നും പ്രമേഹത്തിന് ഏറ്റവും എളുപ്പത്തിലുള്ള പരിഹാര കർമ്മം ഇത് തന്നെയാണ്. ഇന്നും കൃത്യമായി ചെയ്താൽ, കൃത്യമായി ചെയ്യുന്നവനെ പറഞ്ഞു കൊടുക്കുക. പാപം ചെയ്യാൻ എളുപ്പമാണ്, പാപ പരിഹാരം ചെയ്യാൻ എളുപ്പമല്ല. പാപ പരിഹാരം ചെയ്യുമ്പോൾ ഇത്രയും പോരേന്ന് ചോദിക്കും, മനസ്സിലായില്ല. ഒരു 15 ദിവസം ഭജനം ഇരിക്കാൻ പറഞ്ഞാൽ 15 ദിവസം തികച്ചു കിട്ടില്ല, ഒരു 7 ദിവസം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുമെന്ന് ചോദിക്കും. ഭഗവാൻ ഇപ്പോൾ 15 ദിവസമായാലെന്താ, 7 ദിവസമായാലെന്താ, 7 ദിവസം പോരെ സ്വാമികളെ. ഇപ്പൊ കാശ് കിട്ടേണ്ടതുകൊണ്ട് പറയും 7 ദിവസമെങ്കിലും 7 ദിവസം പരിഹാരമൊന്നും ആവില്ല. പരിഹാരമൊന്നും ആവില്ല, അവിടെ നിന്നുള്ള കമ്മീഷൻ കിട്ടുമല്ലോ. അത് കാരണം ആ 7 എങ്കിൽ 7 നീ പോയിരി, അത്രേ ആവുമല്ലോ. അതുകൊണ്ട് എല്ലായിടത്തും കോംപ്രമൈസാണ്. പ്രത്യവായ പരിഹാരങ്ങൾക്ക് കോംപ്രമൈസ് ഇല്ല. വസിഷ്ഠന്റെ അടുത്ത് കാമധേനുവിന്റെ പുത്രി നന്ദിനിയുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം നിർവികൽപ്പോത്തരം സവികൽപ്പമായി വസിഷ്ഠൻ കണ്ടു, കണ്ണു തുറന്നു വസിഷ്ഠൻ. എല്ലാ കാര്യങ്ങളും ദിലീപനെ പറഞ്ഞു മനസ്സിലാക്കി. വസിഷ്ഠന്റെ കണ്ണടച്ചാണിരുന്നത്. എങ്ങനെയാണ് വസിഷ്ഠൻ ദൃശ്യങ്ങൾ കണ്ടത്? ഉപാദാന ദർശനം കൊണ്ട് ഉപാദേയ ദർശനമുണ്ടായി. മനസ്സിലായി കാണാൻ നമ്മൾ ഉദാഹരണം പറഞ്ഞത്, നൂല് കാണുന്നവൻ വസ്ത്രം കാണും, വസ്ത്രം കാണുന്നവൻ നൂല് കാണണമെന്നില്ല. ഇതാണ് അതിൻ്റെ പ്രമാണം. സ്വപ്നമല്ല, സത്യമാണ്. രാജാവ് വസിഷ്ഠാദേശാനുസാരം സ്വപത്നി സഹിതം ഗോസേവ ചെയ്യാൻ ഒരുങ്ങി. അധ പ്രജാനാമധിപ്രഭാതേ ജായാ പ്രതിഗ്രാഹി ഗഗന്ധമന്യം വനാ വനായ വീത പ്രതിബദ്ധവത്സം യശോധനോ ധേനുവൃഷോർ മുമോച. കവികുലഗുരുവായ കാളിദാസൻ ഇവിടെ മുതലാണ് ഗോസേവാസർഗം വർണ്ണിക്കുന്നത്. അതിലെ ആദ്യത്തെ ശ്ലോകമാണ് ദിലീപ പത്നി സുദക്ഷിണ ചന്ദനം ഹാരം ആദികളെ കൊണ്ട് ആദ്യം പൂജ ചെയ്തു. ദിലീപൻ പശുവിനെ തീറ്റുന്നതിന് വനത്തിൽ കൊണ്ടുപോയി. കഥ വളരെ വലുതാണ്. അതിൻ്റെ പരിണാമം അദ്ദേഹത്തിന് പുത്രനുണ്ടായി. വെറും പുത്രനല്ല ഉണ്ടായത്,
ലോകോത്തരനായിരിക്കും. ആരുടെ പേരിലാണോ ആ വംശം കീർത്തിയെ പ്രാപിച്ചത്, അത്രയും ഉത്തമനായ പുത്രൻ രഘുണ്ടായി. രഘുവംശം നമ്മെ പഠിപ്പിക്കുന്നത് തന്നെ പൂർവകം പ്രായശ്ചിത്തത്തിന്റെ മഹിമാവും അതിന്റെ മനോഹാരിതയുമാണ്. അവിടെയാണ് ആധുനിക സാഹിത്യകാരനിൽ നിന്ന് കവികുല ഗുരുവായ കാളിദാസനും മറ്റും വേറിട്ട് നിൽക്കുന്നത്. നാം ചെയ്തു കൂട്ടിയ പൂർവപൂർവ പാപസഞ്ചയങ്ങളുടെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കാളിദാസനും മറ്റും കൊണ്ടുപോയത് മിസ്റ്റിക്കൽ റിയലിസമാണ്. ആധുനികരായ സന്യാസിമാരും മറ്റും കൊണ്ടുപോകുന്നത് മാജിക്കൽ റിയലിസമാണ്. മനസ്സിലായില്ല, വായിക്കാൻ വളരെ രസമുണ്ടാവും, അനുഭവമൊന്നും ഉണ്ടാവില്ല. മിസ്റ്റിസിസത്തിന്റെ ഭാവാതീതത്വത്തിന്റെ അതുല്യ പ്രഭാവമായ ലോകങ്ങളിലൂടെയാണ് കാളിദാസൻ നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. അവിടെ ആ ശബള ബ്രഹ്മത്തെ കാണുകയും അറിയുകയും അതിന്റെ പരിണാമമായി ഗോസേവ ചെയ്യുകയും പുത്രനുണ്ടാവുകയും ചെയ്യുക, ആ നാമത്തിൽ രഘുവംശം അറിയപ്പെടുക, ആ വംശത്തിലാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ജനിക്കുന്നത്. അതും ഇതുപോലെ തന്നെയാണ്, ഇതേപോലെ തന്നെയാണ്. അവിടെയും പ്രത്യവായം രണ്ടും തരത്തിലുണ്ട്. പുത്രൻ ഉണ്ടാകാതെ പ്രത്യവായം, പ്രത്യവായ പരിഹാരാർത്ഥം പുത്രകാമേഷ്ടി. പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞോ പൂർവപാപസഞ്ചയം കൊണ്ട് പുത്രദുഃഖത്താൽ മരിക്കേണ്ടി വരിക. ശ്രവണൻ പ്രത്യവായമാണ്. അതുകൊണ്ടൊക്കെയാ പറയുന്നത്, ഒരാളെ തല്ലുമ്പോൾ, ഒരാളെ തെരുവിളിക്കുമ്പോൾ, ഒരാളോട് ഇടപെടുമ്പോൾ ഒക്കെ അറിഞ്ഞും അറിയാതെയും വരുന്ന പാപങ്ങളെയാണ് സൂക്ഷിക്കേണ്ടത്. ഭയസംഭ്രമാദികളെല്ലാം ഉണ്ടാക്കുന്നത് പാപമാണ്. ഭൂമിയിൽ എങ്ങനെ കായവും മനസ്സും വാക്കും കൊണ്ടുപോകണം, മനോവാക്കായ കർമ്മങ്ങളെ കൊണ്ട് എങ്ങനെ ജീവിക്കണം, വളരെ വളരെ ശ്രദ്ധിച്ചാണ് ഋഷികൽപ്പന. അപ്പൊ സവികൽപ്പ സമാധിയിൽ സമസ്ത വിഷയങ്ങളുടെയും വാസ്തവജ്ഞാനമുണ്ടാവും. അപ്പോൾ അതിനേക്കാൾ മുന്നിൽ എന്ത് നിർവികൽപ്പക സമാധിയുണ്ടോ അതിലെന്തുകൊണ്ട് പദാർത്ഥങ്ങൾ കാണില്ല? അവിടെ ശുദ്ധബ്രഹ്മം, ശബളബ്രഹ്മമല്ല, ശുദ്ധബ്രഹ്മം പ്രകടമാകയാൽ ഈശാവാസ്യപ്രകാരം എല്ലാം ഈശമയമാകയാൽ ആച്ഛാദിതമാവും. രണ്ട് ആച്ഛാദനം. ഒന്ന്, ശുദ്ധബ്രഹ്മം കൊണ്ട് ഈ വിശ്വമാകെ ആച്ഛാദനം ചെയ്യുക. സാമാന്യത്തിൽ ശബള ബ്രഹ്മം കൊണ്ട് ഈ വിശ്വമാകെ ആച്ഛാദനം ചെയ്യുക. അപ്പോ അത് സവിധ സമാധിയാണ്. യോഗത്തിന്റെ ഉത്കർഷമനുസരിച്ച് ജ്ഞാനത്തിന്റെ അധികതയും ന്യൂനതയും ഉണ്ട്. പൂർണ്ണ അഖണ്ഡാകാര വൃത്തിയുണ്ടായാൽ ജ്ഞാനം അനന്തമാകും, ജ്ഞേയം അല്പമാവും. അറിയുന്നത് അല്പം, ജ്ഞാനം പൂർണ്ണം. എന്തുകൊണ്ടെന്നാൽ പൂർണ്ണ അഖണ്ഡാകാര വൃത്തി വിഷയചതുഷ്പാദ ബ്രഹ്മമാണ്, ജഗത്താകെ ഏകപാദവുമാണ്. പൂർണ്ണ അഖണ്ഡാകാര വൃത്തിയിൽ ചതുഷ്പാദ ബ്രഹ്മം ആണ് വിളങ്ങുന്നത്. ആകവിശ്വം ഏകപാദമാണ്. പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി ചതുഷ്പാദ ബ്രഹ്മം അഭിവ്യക്തമാകുന്നത് ജ്ഞാനമാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം, അത്
അത് പ്രകടമാകുന്നത് ജ്ഞാനമാണ്. അനാവൃത ചൈതന്യത്തെ തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇതുവരെ അനാവരണം ചെയ്യാത്ത അന്തസ്ഥമായ ചൈതന്യമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ വിഷയങ്ങളെ അറിയുന്നതല്ല. വിഷയങ്ങളെ അറിഞ്ഞ് ഓർത്തിരിക്കില്ല. ജ്ഞാതാവിൽ ജ്ഞാനം നിഹിതമാണ്. ജ്ഞേയം ആവശ്യോപരി വാസന ഉണ്ടാക്കുന്നതാണ്. പഠിച്ചാലും ഇരിക്കില്ല. അതാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും പ്രാചീനരും തമ്മിലുള്ള അന്തരം. നിങ്ങൾ വിചാരിച്ചാൽ പഠിപ്പിച്ചാൽ പഠിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചു, ഏറ്റവും നന്നായി പഠിച്ചു എന്ന് പേരെടുത്തു. സത്യത്തിൽ മാർക്കേ ഉള്ളൂ, ഒന്നും അറിയാൻ വയ്യ. മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ജോലി കിട്ടുന്നത്. ഒരു കാര്യം ചെയ്യാൻ അറിയില്ല, അറിയില്ലെന്ന് പറയാൻ പറ്റില്ല. അറിയില്ലെന്ന് പറഞ്ഞാൽ അഭിമാനം പോവും. അതുകൊണ്ട് എന്താ ചെയ്യുക? എന്താ ചെയ്യുക? ചെല്ലുന്നിടത്തൊക്കെ കുറ്റം കണ്ടുപിടിക്കും. പുതിയ തലമുറ മുഴുവൻ അതല്ല. അങ്ങനെയാണ് ലോകത്തിന് ബോധ്യപ്പെടാവുന്ന മാർക്കുണ്ടാവും. റാങ്ക് ഹോൾഡറാണ്, ഗോൾഡ് മെഡലിസ്റ്റാണ്. മനസ്സിലായില്ല. കുഴപ്പം എന്റെ അല്ല, അവിടെ ശരിയല്ല, അതുകൊണ്ടാണ്. അമ്മ റൈറ്റ് അല്ലോ, ഒരുപാട് പേരെ അങ്ങനെ കാണാറില്ലേ. എന്റെ കാരണം അതാണ്. അവസാനം ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഒറ്റ പണിയേ ഉള്ളൂ, കുറച്ച് ധ്യാനം. നല്ലപോലെ പഠിക്കുമായിരുന്നു, റാങ്ക് കിട്ടിയിരുന്നു, മിടുക്കനായിരുന്നു. പക്ഷെ എങ്ങനെയെന്നറിയില്ല, അവനൊരു വിഭൂതി ഉണ്ടായി. മാങ്ങ പറിക്കാൻ കരുതാണ്, നേരും കൂടെ ലൈ കടിച്ചു. കണ്ണിൽ കടിച്ചപ്പോഴാണ് വിഭൂതി ഉണ്ടായത്. പിന്നെ വിഭൂതികൾ ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ടാവും. അറിയാവുന്നതിന്റെ അടുക്കൽ ചെന്ന് ഈ വിഭൂതി കാണിച്ചാൽ നല്ല പൊട്ടിരി കിട്ടും. മനസ്സിലായില്ലേ? പണ്ട് ആഗമാന സ്വാമിയുടെ ആശ്രമത്തിൽ ഉണ്ടായിരുന്നത് പോലൊരു സാധനം. വിഭൂതി ഉണ്ടാവും. അദ്ദേഹത്തിന് പെട്ടെന്ന് ഭാവമൊക്കെ വരും, രാമകൃഷ്ണദേവന്റെ കൂടെ. അപ്പൊ ആഗമാന സ്വാമികൾ അവിടെയുള്ള ഒരു വിദ്യാർത്ഥിയോട് പറഞ്ഞു, ഒരല്പം ഈ സ്കൂളൊക്കെ ആകുമ്പോൾ കൊള്ളുന്നതും കൊള്ളാത്തതും ഒക്കെ ഉണ്ടാവുമല്ലോ. അല്പം ഗുരുതക്കുള്ള ഒരുത്തനുണ്ടായിരുന്നു, ചന്ദ്രൻ. അവനെ വിളിച്ചിട്ട് പറഞ്ഞു, അവന് ഈ വിഭൂതി ഉണ്ടാകുമ്പോൾ നീ അവൻ്റെ ചെവിയിലേക്ക് രണ്ട് തെറി പറയണം. മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ നമുക്കത് വിഭൂതിയാണെന്ന് തന്നെ തീരുമാനിക്കാം. ചന്ദ്രൻ രണ്ടടി വെച്ചു കൊടുക്കണം. മനസ്സിലായില്ല? പറഞ്ഞ പോലെ വിഭൂതിയിലേക്ക് പോകുമ്പോൾ ചെവി ചെന്ന് രണ്ട് തെറി പറഞ്ഞു. തെറി പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ചൂടാകാൻ തുടങ്ങിയപ്പോൾ രണ്ടെണ്ണം കൊടുത്തു. പിന്നെ വിഭൂതി വന്നിട്ടേ ഇല്ല. പിന്നെ പോയി വേറെ ആരുടെ ഒരു ജീവചരിത്രം എഴുതി. ഇപ്പൊ ആ ജീവചരിത്രം നിഷേധിച്ച് ജീവിക്കുക. ആളിപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം വിഭൂതികളൊക്കെ പെട്ടെന്നുണ്ടാവും, അതിന് നേറി കടിക്കണം. അങ്ങനെയൊന്നും അല്ല ഇതുണ്ടാകുന്നത്. ഇതിന് ക്രമമായ വഴിയുണ്ട്. ഇത് നിങ്ങൾ പഠിക്കുന്ന മാത്തമാറ്റിക്സിനേക്കാൾ, നിങ്ങൾ പഠിക്കുന്ന ഫിസിക്സിനേക്കാളൊക്കെ ഋജുവായ ശാസ്ത്രമാണ് അത്. പതഞ്ജലിയും വസിഷ്ഠനും ഒക്കെ ഭംഗിയായി ഉണ്ടാക്കുകയും കണ്ടെത്തുകയും ആ വഴിയിൽ പോവുകയും പോകാൻ ആഗ്രഹിക്കുന്നവൻ കൃത്യമായി പോയാൽ അവിടെ എത്തുമെന്ന് ഉറപ്പു തരികയും ചെയ്യുന്നതാണ്. ഭൗതിക ജീവിതത്തിന്റെ വിജയത്തിന് വരും യാന്ത്രികതയെ വേണ്ടു. അത് പരാജയപ്പെട്ടവനൊന്നും ഈ വഴിക്ക് പോകണ്ട, കിട്ടില്ല.
ഒന്നര ചക്രത്തിന്റെ പണിയറിയാൻ മേലാത്തവൻ ജീവിതം മുഴുവൻ എടുത്ത് പണിയും നടന്നു പോയി ജയിക്കുക ഉണ്ടാവില്ല. അതൊക്കെ കുറെ ആളുകൾ ഏലായിട്ട് പാടുമെന്നേ ഉള്ളൂ. ഈ ഭൂമിയിൽ ലൗകിക ജീവിതത്തിന് ആകെ ആഹാരവും നിഹാരവും മൈഥുനവും നിദ്രയുള്ളൂ. അത് മൃഗങ്ങൾ വരെ ആഘോഷമായി ചെയ്യുന്നതാണ്. മനസ്സിലായില്ല. അതിൽ വിജയിക്കാത്തവനാണ് ആത്മാവിനെ കാണാൻ ഇറങ്ങിത്തിരിക്കുന്നത്. സിദ്ധമന്നം പരിത്യജ്യ ഭിക്ഷാമടതി ദുർമതി എന്ന നിലയില് അതുകൊണ്ട് വസിഷ്ഠാദികളൊക്കെ പോയത് വളരെ ഋജുവായിട്ടാണ്. പനാവൃത ചൈതന്യത്തെ തന്നെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. മഹർഷി പതഞ്ജലി പറയുന്നുണ്ട്, തഥാ ജ്ഞാനസ്യ അനന്ത്യജ്ഞേയമല്പം. അതാണ് സാർത്ഥക വചനം. എന്നാൽ നിർവികൽപ്പ സമാധിയിൽ ഈ ജ്ഞാനം ജ്ഞേയമല്ല. നിർവികൽപ്പക സമാധിയിൽ നിന്നുണരുമ്പോൾ ജ്ഞാനം ജ്ഞേയമാവുന്നു. ഉദ്ധൃതാവസ്ഥയിൽ വിധാനദശയിൽ നിർവികൽപ്പ സമാധിയിൽ ഈശാവാസ്യം മാത്രമാകുന്നു. സവികൽപ്പകത്തിൽ വൃത്തി സഖണ്ഡം ഏവം പരിച്ഛിന്നമാകുന്നു. പദാർത്ഥവിഷയകമായ ജ്ഞാനമുണ്ടാകുന്നു. നൂല് കാണുമ്പോൾ വസ്ത്രം കാണുന്നത് പോലെ പരിച്ഛിന്ന വൃത്തിയിലാണ് പദാർത്ഥജ്ഞാനമുള്ളത്. അഖണ്ഡാകാര വൃത്തിയിൽ പദാർത്ഥജ്ഞാനം മറയുന്നു. പർദ്ദയിട്ടതുപോലെ, പർദ്ദ മാറ്റിയാൽ അവയൊക്കെ കാണാം. പർദ്ദ പൂർണ്ണമായും മാറ്റിയാൽ ഒരാകാരവും കാണില്ല, കേവലം ശുദ്ധമായ ആകാശം മാത്രം. ഘടാദ്യാകാരവൃത്തി ഉണ്ടാവുമ്പോൾ ഘടാദ്യാകാരത്തിൽ അജ്ഞാനത്തിന്റെ പർദ്ദ മാറ്റുമ്പോൾ ഘടാദ്യ അവച്ഛിന്ന ചൈതന്യപ്രകാശമുണ്ടാകുന്നു. ഘടമാദിയായവയിൽ അവച്ഛിന്നമായ ചൈതന്യമാകണം. അങ്ങനെയാണ് ഘടാകാരം ഉണ്ടാകുന്നത്. ആയിരം ആയിരം സ്ഥാനങ്ങളിൽ അജ്ഞാനത്തിന്റെ പർദ എടുത്തു കളയണം. ആയിരം ആയിരം വസ്തുക്കൾ കാണാം. അജ്ഞാനം പൂർണ്ണമായി മാറിയാൽ ഒന്നും കാണില്ല, കേവലം ചൈതന്യം പ്രകാശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതാണ് സവിധ നിർവികൽപ്പ സമ്മതി. അവിടെ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യം ജഗത് എന്നുള്ളതിൻ്റെ സവിധ നിർവികൽപ്പ സമാധിയിൽ എങ്ങനെ മൂടുന്നു എന്ന് നാം കണ്ടു. വേറൊരു സമാധിയും പറഞ്ഞിരുന്നു, സവിധം 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 സഹജം എന്ന് പറഞ്ഞിരുന്നു. രണ്ടാമത്തത് സഹജ സമാധിയാണ്. സാധോ സഹജ സമാധി ഒല്ലി സവിധ സമാധി പ്രയത്ന സാധ്യമാണ്. ഇത് പണിയെടുത്തുണ്ടാക്കുന്നതായി കഴിഞ്ഞ സാധനം. അതിനാണ് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ആർക്ക് മറ്റത് അങ്ങനെ കിട്ടില്ല. മറ്റത് വളരെ ഭാഗ്യവാന്മാർക്ക് കിട്ടുന്നതാണ്, അനേക ജന്മസംസിദ്ധമായി കിട്ടുന്നതാണ്. സവിധവും സഹജവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സവിധ സമാധിക്ക്
പ്രയത്നം ചെയ്തേ തീരൂ. സഹജ സമാധിക്ക് പ്രയത്നം ചെയ്തിട്ട് കാര്യമില്ല. സഹജ സമാധി അങ്ങനെയല്ല കിട്ടുക. സവിധ സമാധി സാധനയാണ് എപ്പോഴെങ്കിലും സഹജ സമാധി. പൂർവപൂർവ ജന്മങ്ങളിൽ ചെയ്തിട്ടുണ്ടാവാം. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി ഗ്രന്ഥം വായിക്കുന്നു, ഓർമ്മിക്കുന്നു. വിദ്യ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ വായന ആവശ്യമില്ല. അതിൽ പണ്ഡിതനായിക്കഴിഞ്ഞാൽ പിന്നെ വായന ആവശ്യമില്ല. മറന്നുപോയാൽ കൂടി സിദ്ധാന്തം ഓർമ്മ നിൽക്കുന്നു. കാണാതെ പഠിച്ചാൽ ഓർമ്മ നിൽക്കില്ല. അതാണ് ഈ വിദ്യാർത്ഥികളിൽ രണ്ട് തരക്കാരുണ്ട്. ഒരു കൂട്ടർ കാണാതെ പഠിച്ച് അതിന് ടെക്നീഷ്യനായി ഉപയോഗിക്കാൻ മാത്രം പഠിക്കും. എന്ന് പറഞ്ഞാൽ ആസ്തമയുമായി വരുന്നു, ഒരു മരുന്ന് കാണാതെ പഠിച്ചു, ആസ്തമയ്ക്ക് ഈ മരുന്ന്, വേറൊരു മരുന്ന് അറിയില്ല, മനസ്സിലായില്ല. കാലുവേദനയാണ്, കാലുവേദനയ്ക്ക് ഈ മരുന്ന്. അതാ മുമ്പിലുള്ള മേശയുടെ ചില്ലിനടിയിൽ കാലുവേദന ഇസ് ഈക്വൽ ടു ഗുളിക എഴുതി വെച്ചു, നോക്കുക, കുറിച്ച് കൊടുക്കുക. അതുകൊണ്ട് മാറിയില്ലല്ലോ. വീണ്ടും നോക്കുക, വേറെണ്ണം കുറിച്ച് കൊടുക്കുക. കയ്യിൽ പത്തെണ്ണം ഉണ്ട്, പത്തെണ്ണം കുറിച്ച് കൊടുത്തു. ഇതുകൊണ്ട് മാറിയില്ല, ഇനി വേറെ ആരെങ്കിലും പോയി കാണിച്ചു കൊടുക്കുക. ഇത്രയൊക്കെ നമുക്കറിയുള്ളൂ, നമ്മൾ റെഫർ ചെയ്തേക്കാം ഇപ്പോൾ. കാരണം കാലുവേദന നിൻ്റെയാണ്, നമ്മുടെ എടുക്കാൻ മാറില്ല. ഇനി വേറൊരാളുടെ എടുക്കാൻ പോവാം. അവിടെ പോയി അവിടുന്ന് അപ്പൊ ഇവിടുന്ന് പന്ത് അങ്ങോട്ട് തട്ടി, മനസ്സിലായില്ല. അവിടെ ചെന്നു, അവിടെ ഒരു 30 എണ്ണം വേറെ അറിയാം, ആ 30 എണ്ണം കുറിച്ചു. അവിടുന്ന് മാറിയില്ല, അവിടുന്ന് വേറൊരിടത്തേക്ക് തട്ടി. അവിടെ ചെന്നപ്പോ ആദ്യത്തതും രണ്ടാമത്തതും കൂടെ കൂടി കുറിച്ചു, മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോ വീണ്ടും ആദ്യത്തെ സ്ഥലത്തേക്ക് തട്ടി. എടോ ഇപ്പൊ അവിടെ ചെന്നാ മാറിയേക്കും, കാരണം വെച്ചാൽ എന്റെ പ്രൊഫസറാണ്. ഇതിങ്ങനെ ഈ ചക്രം പൂർത്തിയായി നടക്കില്ലേ നടക്കുക. അങ്ങനെ പഠിച്ചാൽ പോരാ, അതിൻ്റെ സിദ്ധാന്ത സഹിതം പഠിക്കുക. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതുണ്ടാകുന്നത്, അപ്പം അതിൻ്റെ കാരണം, നിദാനം, അതിൻ്റെ പൂർവരൂപം, അതിൻ്റെ സംപ്രാപ്തി എങ്ങനെയാണ് പ്രാപ്തമായി വന്നത്, കോപം, സഞ്ചയം, പ്രസാരണം, സ്ഥാന സംശ്രയം, വ്യക്തി, ഭേദം, രിഷ്ടം ഒക്കെ പഠിക്കണം. ഈ വേദനയ്ക്കനുസരണമായി ഭൂമിയിൽ ഏത് ലോഹമാണ്, ഏത് രസമാണ്, ഏതാണ് അതിന് കാരണമായിരിക്കുന്ന അദൃഷ്ടവസ്തു, ഏതൊരു അദൃഷ്ടമായ സോമമാണ് ഈ വേദനയെ മാറ്റാൻ അനുകൂലമായി വരുന്നത്, ആ സോമം എങ്ങനെയാണ് ചെടി പറിക്കുമ്പോൾ പ്രാർത്ഥിച്ച് ദേവതയെ തൃപ്തിപ്പെടുത്തുന്നത്, ആ സോമത്തെ എങ്ങനെയാണ് ചെടി അരയ്ക്കുമ്പോൾ തൃപ്തിപ്പെടുത്തി കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് അത് പാകം ചെയ്യുമ്പോൾ അതിനനുഗുണമായ അഗ്നിയെ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ രസമായ പഞ്ചസാരങ്ങൾ വേർതിരിയുന്നത്, എങ്ങനെയാണത് പ്രിസർവ്ഡ് ആയിട്ടിരിക്കുന്നത്, അത് ലേഹ്യത്തിലാണോ, ഘൃതത്തിലാണോ, തൈലത്തിലാണോ, ഏതിലാണ് വരുന്നത്, അതിനെ റസീൻ കറകൾ ചേർത്തെങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്, അതെവിടെയാണ് പ്രവർത്തിക്കുന്നത്, മസ്തുളങ്കത്തിലാണോ, കോശത്തിലാണോ, കോശദ്രവത്തിലാണോ, സൈറ്റോപ്ലാസം, ജീവശക്തിയുടെ ഏത് അളവിലാണ് ഇത് കൊടുക്കേണ്ടത്, അളവ് കൂടിയാൽ എന്ത് പറ്റും, ഏത് കാലത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനത്തെ സാർത്ഥകമാക്കിയെടുക്കേണ്ടത്, ഈ സിദ്ധാന്തങ്ങളെല്ലാം അറിയാം. അവ പഠിച്ചത് മറന്നുപോയാലും സിദ്ധാന്തം എടുത്തു വെച്ചിട്ട് ആദ്യം മുതൽ ഒരു റൗണ്ട് നോക്കുമ്പോഴേക്ക് ഈ സാധനം ഇങ്ങി വരും, മനസ്സിലായില്ല. കാരണം ഇക്വേഷനൊക്കെ പഠിക്കുമ്പോൾ ചില കുട്ടികൾ ആ ഇക്വേഷൻ മാത്രം കാണാൻ പഠിക്കും. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab + b². ഇനി ഈ രൂപത്തിൽ വരുന്ന ഏത് കണക്കും ചെയ്യാം, ഈ രൂപം ഒന്ന് മാറ്റിയിട്ടാ ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് മറ്റവൻ പഠിക്കുന്നത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻ ടു എ പ്ലസ് ബി ദാറ്റ് ഈസ് എ
സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പോഴാണ് അവൻ ആദ്യം മുതൽ ഡിറൈവ് ചെയ്യുക ആ പരീക്ഷാ പേപ്പറിൻ്റെ സൈഡിലോട്ട്. അവൻ ആ സൈഡിൽ ഡിറൈവ് ചെയ്തത് എങ്ങാനും അധ്യാപകൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ പേപ്പർ പിന്നെ നോക്കുകയില്ല, മുഴുവൻ മാർക്ക് കിട്ടുകയും. കാരണം ഇവൻ ഗൈഡില്ലാതെയും ഇവൻ സാധനമില്ലാതെയും ഡിറൈവ് ചെയ്യാൻ പഠിച്ചവനാണ്. ഇവൻ്റെ കൈവിരളിൽ കളിക്കും വിദ്യ. ഇതാ പഠിത്തത്തിൻ്റെ രണ്ട് തലം. ഇതുപോലെ ആത്മവിജ്ഞാനത്തിലൂടെ കടന്നു പോകുമ്പോൾ സവികൽപ്പത്തിൻ്റെയും നിർവികൽപ്പത്തിൻ്റെയും സവിധത്തിൻ്റെയും സഹജത്തിൻ്റെയും ലോകങ്ങളിലൂടെ പോകുമ്പോൾ ആ സമാധിയുടെ അനുഭൂതികളൊക്കെ അനുഭവിച്ച് കടന്നു പോകണം. അതിലെ അല്പമാത്രമായ യമത്തിലേക്ക് കയറുമ്പോൾ പോലും അനുഭവിക്കും. സമാധ്യംശം, സമാധ്യംശം ഒന്നനുഭവിച്ചാൽ സകല വൈതാളികങ്ങളും അസ്തമിക്കും. അത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് ആചാര്യന്മാർ ഇത് എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പൊ സഹജ സമാധി വിദ്യബോധ്യമായവൻ്റെതാണ്. ഇടയിൽ മറന്നുപോയാൽ കൂടി സിദ്ധാന്തം ഓർമ്മിക്കുന്ന പോലെ സഹജമായി മനസ്സിലാവുക. സഹജമായി മനസ്സിലാകുമ്പോൾ ലാഘവമുണ്ടോ? കോടതിയിലൊക്കെ ചെന്നാൽ കാണാം, ചില വക്കീലന്മാർ ഇഡിയാണ്, ഡെസ്കിൽ ഇഡി, കുറേ വാക്കുകൾ. ഇതൊക്കെ കക്ഷിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാനാണ്. മറ്റേയാൾ വന്നാൽ രണ്ട് വാക്ക് പറഞ്ഞു പ്രസന്റ് ചെയ്തു പോയി. ജഡ്ജി കയറി അതിന് അപ്പുറത്തോട്ട് പോകാൻ പറ്റുകയില്ല. കാരണം ജഡ്ജിയെ വലിച്ചുകൊണ്ടെന്ന് അവിടെ എഴുതാനായിട്ട് നിർബന്ധിച്ചിട്ടാണ് അവൻ ഇറങ്ങിപ്പോകുന്നത്. താനിതേ എഴുതുകയുള്ളൂ, ഇതല്ലാതൊന്ന് എഴുതിയാൽ തൻ്റെ മോളി ഞാൻ പോകും. എപെക്സ് കോർട്ടുണ്ട് അവിടെ, തന്നെ കൂടെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വിധിയുണ്ടാവും. സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതിനുള്ള സൂചനയും ബോഡി ലാംഗ്വേജും ഒക്കെ ഉണ്ടാവും. താനാ വിധി പ്രസ്താവിക്കുന്നത്, കാര്യമൊക്കെ ശരിയാണ്. അതിന് ഡെസ്കേൽ അടിക്കണ്ട, അതിന് ആംഗലേയ ഭാഷയുടെ കസർത്തും വേണ്ട. പക്ഷെ കക്ഷിക്ക് സമാനം വരികയില്ല. കക്ഷിക്ക് സമാനം വരണമെങ്കിൽ ഈ കസർത്തൊക്കെ ഉണ്ടാകണം. കാരണം കക്ഷി ഇറങ്ങിപ്പോകും, പറയും കാര്യം തോറ്റാലും കുഴപ്പമില്ലട, നല്ല പോരുകോഴിയെ പോലല്ലേ നമ്മുടെ വക്കീൽ നിന്ന് അങ്ങ് വാദിച്ചത്. എനിക്കിപ്പോഴും രോമാഞ്ചം ഉണ്ടാകും. നീ രോമാഞ്ചേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. അവിടെയാണ് ഈ പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ എഴുതിക്കൊണ്ട് പോകും. ചിലപ്പോൾ അറിയാതെ അതങ്ങ് പറയുകയും ചെയ്യും. ഹിയർ വെയിറ്റ് ഫോർ ദി അപ്ലോസ്, സൈഡിൽ എഴുതും. ഈ വാചകം പറഞ്ഞു കഴിയുമ്പോൾ ആളിൽ കൈയടിക്കും. അതുകൊണ്ട് നമ്മളൊന്ന് നിർത്തി കൈയടിക്ക് കാത്തിരിക്കണം. പക്ഷേ എഴുതിക്കൊണ്ടുപോകുന്ന പ്രഭാഷണത്തിൽ ഇത് സൈഡിൽ എഴുതിയുകൊണ്ട് ചിലപ്പോൾ അറിയാതെ വായിക്കും. ഹിയർ വെയിറ്റ് ഫോർ ദി അപ്ലോസ്, ഹിയർ ദി ആർഗ്യുമെന്റ്സ് ആർ വീക്ക്, ഹെൽ ലൈക്ക് ഹെൽ. ഇവിടെ നമ്മുടെ ആർഗ്യുമെന്റൊക്കെ വീക്കാണ്, അതുകൊണ്ട് വളരെ ഒച്ചത്തിൽ പറയണം. ഇങ്ങനെയൊക്കെയാണ് ജനങ്ങളെ പറ്റിക്കുന്നത്. ജനങ്ങൾക്കാണെങ്കിൽ അതൊക്കെ വലിയ ഇഷ്ടമാണ്. കൃത്യതയിലാണ് പോകുന്നതെങ്കിൽ അത് സഹജമാവണം. സഹജമായ സാധനം നന്നായി ദഹിച്ചു വരുന്നതാണ്. ദഹനശേഷി ഇല്ലാത്ത പിള്ളേർ ഈ ചക്കച്ചുളയൊക്കെ തിന്നും. വരിക്ക ചക്കച്ചുള കണ്ടിട്ടുണ്ടോന്നറിയില്ല. നിറമൊക്കെ മുറ്റത്ത് ശരിയാക്കിയിട്ടും ഇത് ചക്കച്ചുളയായിട്ട് തന്നെയാണ് പോകുന്നത്. ദഹിച്ചിട്ടില്ല എന്ന് കണ്ടറിയാം, അവൻ്റെ ശരീരത്തിലേ പിടിച്ചിട്ടില്ല. ഇത് നല്ല ദഹനത്തിൽ വേണം കൊണ്ടുപോകാൻ.
ആ പണ്ട് ഗ്രഹണി പിടിച്ചു നോക്കുക അങ്ങനെ. അപ്പൊ അതുകൊണ്ട് സഹജ സമാധിയിൽ സാരം കരഗതമായിട്ട് അതിൻ്റെ സാരം അനുഷ്ഠിച്ചനുഷ്ഠിച്ച് കരഗതമായിട്ട് ജന്മഗുണം പോലെ വരും. അതിൽ പത്മാസനവും പ്രാണായാമാദികളും ഒന്നുമില്ല. അതിൽ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒന്നുമില്ല. അതും കൊണ്ട് ഇങ്ങ് വന്നതാണ് കളിച്ചിട്ട് വരാൻ. അങ്ങനെ ചിലര് വരും, അവൻ കളി കളിച്ചിട്ട് പോവും. അത് ഈ സഹജ സമാധി എന്നൊക്കെ കേട്ടിട്ട് എന്നാ പിന്നെ അതും അങ്ങോട്ട് വിറ്റുകളയാന്ന് വെച്ചു. ലോകത്ത് മാഷയെ കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം വിൽക്കാവുന്ന സ്ഥലമാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്നെ ഒന്ന് പറ്റിച്ചിട്ട് പോകുന്നു പറഞ്ഞാ നിൽക്കുന്ന, അത് നിങ്ങൾ തന്നെ നിൽക്കുന്നത്. എന്താ എന്നെ പറ്റിക്കാതെ പോകുന്നത്? ഒന്ന് വരുന്ന എന്നെ ഒന്ന് പറ്റിച്ചിട്ട് പോകുന്നു പറഞ്ഞാണ് സ്ത്രീയും പുരുഷനും ഒക്കെ നിൽക്കുന്നത്. സ്ത്രീകളാണ് നിൽക്കുന്നത്, നിങ്ങളെന്താ അതിലേ പോകുന്നു? ഒന്ന് പീഡിപ്പിച്ചിട്ട് പോകില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളിങ്ങനെ പോയാൽ എന്ത്? ഒരു മര്യാദയൊക്കെ ഉണ്ട്. ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അത്ര നേരായി, ഒന്ന് പീഡിപ്പിച്ചിട്ട് ഒന്ന് 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 പോകുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്ന കാലമാണ്. കാരണം ഈ കാലം വിചിത്രമാണ്. എന്താ ടീച്ചർ വല്ലാതെ ചിരിക്കുന്നു? ഞാൻ നുണ പറഞ്ഞു ടീച്ചറിന്റെ ചിരി. കാലം അതാണ്. ഈ കാലത്തിൽ നിന്ന് മോചനം നേടുക കുറച്ച് പാടുള്ള കാര്യമാണ്. ചിലർ കാലത്തെ നിർണയിക്കുന്നവരുണ്ട്, അവരാണ് ഇതിന്റെ വെളിയിൽ നിൽക്കുന്നത്. കാലം നിർണയിക്കാൻ അറിയുന്നവൻ കാലത്തിനകത്ത് കുടുങ്ങില്ല. അതുകൊണ്ട് അവിടെ പ്രാണായാമാദികൾ നമ്മൾ പറഞ്ഞ യമോ നിയമോ ഒന്നുമില്ല. കാരണം സദാ സൂര്യൻ ഉച്ചസ്ഥനായി നിൽക്കുന്നവന് സന്ധ്യകളില്ല. കാക്കശ്ശേരി പറഞ്ഞ പോലെ കാക്കശ്ശേരി കാട് കാട്ടി നടക്കുമ്പോഴാണ് നമ്പൂരാര് ചോദിച്ചത്, എന്താ തിരുമനി ഇങ്ങനെ കാട് കാട്ടി നടന്നാൽ മതിയോ, സന്ധ്യാവന്ദനമൊക്കെ വേണ്ടേ? ഹായ് ഹായ് നോം. നമ്മുടെ സൂര്യൻ ഉച്ചസ്ഥനായി നിൽക്കുമ്പോൾ സന്ധ്യയോ? മനസ്സിലായില്ല. സന്ധ്യ ആർക്കാ ഉള്ളത്? ഉദയാസ്തമനങ്ങളുള്ളവന്. ഉദയാസ്തമനങ്ങളില്ലാത്തവൻ എന്ത് സന്ധ്യ? സഹജ സമാധിയിൽ അതാണ് കളി. അതുകൊണ്ട് അവിടെ പ്രാണായാമാദികളും യമനിയമാദികളും ഒന്നുമില്ല. എന്നാൽ പ്രത്യേക വസ്തുവിൽ അധിഷ്ഠാനമായ ബ്രഹ്മദർശനമുണ്ടാവുന്നു. അതാ ഈ ഭിഷഗുരന്മാരൊക്കെ ഓരോരോ മരുന്നിന്റെ ഗുണവും ദോഷങ്ങളും ഓർമ്മിക്കുന്നു. പിന്നെ മിടുക്കനാണെങ്കിൽ സഹജാവസ്ഥയിലെത്തുന്നു. സഹജാവസ്ഥയിലെത്തിയാൽ വെറുതെ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെയാണ് സഹജ സമാധി. കേവലം സവിധ സമാധിയിലെത്തുന്ന യോഗികളെക്കുറിച്ച് വേദാന്തികൾ ചിരിക്കാറുണ്ട്. ഒരു യോഗി ഒരിക്കൽ ഗംഗാതീരത്ത് വസിച്ചിരുന്നു, ഗംഗയുടെ തീരത്ത്. അദ്ദേഹം ഗംഗാതീരത്ത് അടുപ്പുണ്ടാക്കി കഞ്ഞിയും കറിയും അടുപ്പത്ത് വെച്ചു. അങ്ങനെയാണ് ഈ കഥ, ഈ തമാശയ്ക്ക് പറയുന്ന കഥ. അരി വേകുന്നതിന് സമയമാകുമല്ലോ
അതുവരെ സമാധിയിലിരിക്കാം. കക്ഷി തീരുമാനിച്ചു. അദ്ദേഹം സമാധിയിലേക്ക് പോയി. നേരമേറെ കഴിഞ്ഞു. ഈ നേരം കൊണ്ട് മഴ പെയ്തു. പുറത്ത് മഴയുണ്ട്. വെള്ളം മുഴുവൻ ഒഴുകി. കൂട്ടത്തിൽ സമാധിയിലണ്ട യോഗിയും ഒഴുകി. കുറേ നേരം ഒഴുകിക്കഴിഞ്ഞ് തീരെ തണഞ്ഞപ്പോൾ ആളുകൾ പിടിച്ചു കയറ്റി. അപ്പോൾ അദ്ദേഹം സമാധിയിൽ നിന്ന് ഉണർന്നു നോക്കിയപ്പോൾ സർവത്ര വെള്ളം. അദ്ദേഹം ആദ്യം ചോദിച്ചത് കഞ്ഞിയാണ്. അതുകൊണ്ട് ഓടിപ്പോയി, പെട്ടെന്ന് ഈ സമാധിയിലേക്കൊന്നും പോകരുത്. പതുക്കെ പോയാ മതി. സമാധിയിൽ നിന്ന് ഇഷ്ടം പോലെ ഇറങ്ങി വരാൻ പറ്റില്ല. സമാധി തീർന്നാലേ ഇറങ്ങി വരാൻ പറ്റുള്ളൂ. കേറാനെല്ലാം പോവാ. അതുകൊണ്ട് മാഷ് ക്ലാസ്സിനിടെ സമാധിയിലേക്ക് പോകണ്ട. ആ ചിലപ്പോ ജലസമാധി ഉണ്ടാവും. ഏല ഇത് ജലസമാധി ഉണ്ടായില്ല, കരക്ക് കേറി. അപ്പോ അവിടെ അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ട് നാട്ടുകാർ പിടിച്ചു കയറ്റി ഒരു ചോദിച്ചു, ഏത് കഞ്ചി? ഞങ്ങൾ നിങ്ങളെ മാത്രമേ കണ്ടുള്ളൂ, കഞ്ചി ഒന്നും ഒഴുകി വന്നില്ല. പരിചരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സമാധി ഉണ്ടോ എന്നൊരു സംശയം. പോവാറുണ്ടോ? അപ്പൊ അതുകൊണ്ട് ആളുകൾ ചോദിക്കും, അപ്പൊ കഞ്ഞി കരിയുമിട്ട് സമാധിയിൽ പ്രവേശിച്ചതാണ്. ജനങ്ങൾ പറഞ്ഞു, അല്ലയോ മഹാരാജ്, അങ്ങ് എത്ര ദൂരം ഒഴുക്കിൽപ്പെട്ട് ഒഴുകിയാണ് ഇവിടെ എത്തിയത്. കഞ്ഞിയും അടുപ്പും എല്ലാം നഷ്ടം. അപ്പൊ യോഗി ശരി ശരി എന്ന് പറഞ്ഞിരുന്നു. താല്പര്യം എന്തെന്നാൽ, സവിധ സമാധി ഉണ്ടായാലും പൂർവ സംസ്കാരവശാൽ ഉണ്ടാവും. അതേ കാമനയും അതേ തൃഷ്ണയും ഉദ്വേഗവും ഉണ്ടാവും. അതുകൊണ്ട് ഹഠയോഗത്താലുള്ള സമാധി പര്യാപ്തമല്ല, രാജയോഗവും അനിവാര്യമാണ്. സഹജ സമാധി രാജയോഗമാണ്. എന്നാൽ ആത്മാ എങ്ങനെയാണ് ഈ സമയത്ത് എന്ന് അറിയുന്നതിന് ആത്മാരാമ യോഗീന്ദ്രൻ പറയുന്നത് ഹഠയോഗമില്ലാതെ രാജയോഗമില്ലെന്നാണ്. ഹഠയോഗം വിനാനൈവ രാജയോഗ പ്രസിദ്ധ്യതി എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രഥമം ഹഠയോഗം സമാധിക്ക് മേൽ നൽകി. രാജയോഗം എങ്ങനെ? പ്രാതിസ്വിക രൂപേണ ഈശാച്ഛാദനം കൊണ്ട്, ഈശനാൽ ആച്ഛാദനം ചെയ്ത്. ഇതിൽ പ്രത്യേക വസ്തുവിന്റെ അദർശനമില്ല, കാണാതിരിക്കൽ, കണ്ടുകൊണ്ടിരിക്കുമ്പോഴും കാണുന്നില്ല എന്നിങ്ങനെയാണ് ശ്രുതി. ശ്രുതി ഇക്കാര്യത്തിൽ പറയുന്ന സചക്ഷുര ചക്ഷുരിവ സകർണോ കർണയേവം എന്നാണ് ശ്രുതി ഇവിടെ പറയുന്നത്. സുഷുപ്തവജ്ജാഗ്രതിയോന പശ്യതി ദ്വയം ച പശ്യൻ അവി ചദ്വയത്വത തഥാച കുറുവന്നവി നിഷ്ക്രിയശ്ച ച സാത്മവിൻ നാന്യൈതീഹ നിശ്ചയ. ജാഗ്രത്തിൽ അതിന്റെ അർത്ഥം ഇന്ദ്രിയൈരർദ്ധോപലംബനം. ജാഗ്രത്, കണ്ണുകൾ അടയ്ക്കാതെ വസ്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ചെവി അടയ്ക്കാതെ ചെവി കൊണ്ട് ശബ്ദങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത്, എന്നിട്ടും സുഷുപ്തവത് ആയിരിക്കുക. എല്ലാം ചുറ്റും നടക്കുക, നടക്കുമ്പോഴും സുഷുപ്തി എന്ന പോലെ ആയിരിക്കുക. മരുമരീചികയിൽ വെള്ളം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് മരീചികയാണ്
എന്ന അറിവ് വന്നു കഴിഞ്ഞും മുമ്പത്തെ പോലെ വെള്ളം കാണും. പക്ഷേ ഇത് മരീചികയാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് വെള്ളം കുടിക്കാൻ ഓടില്ല. മനസ്സിലായോ എന്നറിയില്ല. ഇതുപോലെ പ്രപഞ്ചത്തെ കാണുക, ഇതാണതിൻ്റെ പ്രക്രിയ. ഇത് മരീചികയാണ്. കാറിലൊക്കെ നല്ല വെയിലത്തുകൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് ഓടിക്കുമ്പോൾ കുറച്ച് അകലെ ഒരു കാറിൻ്റെ നല്ലൊരു വെള്ളത്തിൽ കാണും, കണ്ടിട്ടില്ല. ഇപ്പോൾ പതുക്കെ ഒന്ന് ബ്രേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യും. രണ്ട് മൂന്ന് പ്രാവശ്യമാവുമ്പോൾ മനസ്സിലാവും ഇത് വെള്ളമല്ല, ടാറിട്ട റോഡിൻ്റെ തിളക്കത്തിൽ വെയിലടിക്കുമ്പോൾ തോന്നുന്നതാണ് വെള്ളം. എവിടെ നിന്നാണ് ആ വെള്ളം? വെള്ളത്തിൻ്റെ നിഴൽ വരാൻ അവിടെ അടുത്തെങ്ങും വെള്ളമില്ല. എവിടെ നിന്നാണ് വെള്ളം? ആരോപിക്കണമെങ്കിലും വേറൊരിടത്ത് വെള്ളം വേണ്ടേ? അവിടെയാണ് പൂർവൻ പറയുന്നത് സൂര്യനിൽ നിന്നാണ് ആ വെള്ളം. സൂര്യനിലെ ജലത്തിന്റെ നിഴലാണ്. മനസ്സിലായില്ല. നട്ടുച്ച വെയിലത്ത് സൂര്യനിലെ വെള്ളം പ്രതിഭാസിക്കുന്നതാണ്. അന്തരീക്ഷത്തിലെ മേഘപാളികളുടെ നിഴല് പ്രതിപദിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അന്തരീക്ഷത്തിൽ ജലമുണ്ട് സ്ഥിരമായി മഞ്ഞുപാളികളായി, സൂര്യനിൽ ജലമുണ്ട്, ചന്ദ്രനിൽ ജലമുണ്ട്. ജലം ഭൂമിയിൽ മാത്രമല്ല, അഗ്നി എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ ജലമുണ്ട്. കാരണം പ്രപഞ്ചം പഞ്ചീകരിച്ചതാണ്. അതുകൊണ്ട് ഏത് കണ്ടാലും അത്ഭുതവും ഉണ്ടാവില്ല. അതുകൊണ്ട് സുഷുപ്തവത് മരീചിക പോലെ കാണപ്പെടുന്നു. അപ്പോഴാണ് ചോദിക്കുകയാണ്, നിങ്ങൾ വെള്ളം കാണപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ജലം കാണുന്നില്ല. വെള്ളമില്ലാത്തിടത്തെങ്ങനെ വെള്ളം കാണും? വെള്ളം അതിനടുത്ത് മരീചിക മാത്രമാണ്. എപ്രകാരമെന്നാൽ ദ്വയം പശ്യൻ അപി ന പശ്യതി. പത്തു പേരിരിക്കുന്നിടത്ത് അവരെ കുറയ്ക്കാൻ പറഞ്ഞാൽ തത്വവേത്താവ് പത്തു മാത്രം കുറയ്ക്കും, എന്നിട്ടും അദ്വൈതം കാണും. കണ്ണു തുറന്നാണിരിക്കുന്നത് വസ്തു കാണുന്നില്ലെങ്കിൽ അത് തത്വജ്ഞാനിയുടെ ലക്ഷണമല്ല. എന്നാൽ ശബ്ദസ്പർശ രൂപരസഗന്ധാദിയെല്ലാം ഈശ്വരനാൽ ആച്ഛാദനം ചെയ്യുക, ഈശമയമെന്ന് കാണുക, അത് ജ്ഞാനദൃഷ്ടിയുമാണ്. ഇതാണ് അതിൻ്റെ വ്യതിയാനം. ഇങ്ങനെ കുറുവൻ അഭി നിഷ്ക്രിയ ചെയ്തിട്ടും ചെയ്യാത്തവനെ പോലെ. ചെയ്തിട്ടും ചെയ്യാത്തവനെ പോലെ തത്വജ്ഞാനിയുടെ ലക്ഷണമാണ്. തത്വജ്ഞാനി എല്ലാ കർമ്മവും ചെയ്യുന്നു, ചെയ്താലത് വേണ്ട പോലെ ചെയ്യും. കർമ്മം ചെയ്തു എങ്കിൽ അത് ചെയ്യേണ്ട പോലെ ചെയ്യും പൂർണ്ണതയിൽ, എന്നിട്ടും അകർത്താവായിരിക്കും. ശാന്തിമന്ത്രത്തിൽ പഠിച്ചു പൂർണമാത. അപ്പൊ തത് പൂർണമാണ്, ഇതമായ സകല കർമ്മവും പൂർണമാണ്. മായാശബളിതമായ പ്രപഞ്ചം പൂർണമായ ബ്രഹ്മത്തിൽ നിന്ന് വ്യാവർത്തിച്ചു മാറ്റിയാൽ ശേഷിക്കുന്നതും പൂർണമാണ്. അപ്പൊ കൃത്യമായത് പറയും. പശ്യൻ, ശൃണ്വൻ, സ്പൃശൻ, ജിഗ്രൻ, അശ്നൻ, ഗച്ഛൻ, സോപൻ, ശ്വസൻ, ഇതെല്ലാം തത്വവേത്താവ് ചെയ്യും. ഇതൊന്നും അല്ല.
ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം ഗുണം കൊണ്ടുണ്ടാകുന്നതാണ്, സമാന ഗുണങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ അതാത് വിഷയങ്ങളിൽ വർത്തിക്കുമെന്നറിഞ്ഞ് ബ്രഹ്മത്തിൽ തന്നെ ധ്യാനിച്ചിരിക്കുന്നവൻ. ബ്രഹ്മണ്യാധായ കർമാണി, ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർത്ഥങ്ങളിൽ തന്നെയാണിരിക്കുന്നത് എന്നറിഞ്ഞ് ബ്രഹ്മത്തിൽ കർമ്മത്തിൻ്റെ ആധാനം നിർത്തുന്നവൻ. ആ കർമ്മം ബ്രഹ്മത്തിൽ ലയിക്കുകയാൽ കർമ്മം ബ്രഹ്മത്താൽ ആച്ഛാദിതമാകുന്നു. അങ്ങനെ ആച്ഛാദനം, ഈ സഹജ സമാധി തന്നെ പരമ ആവശ്യമാണ്. ഇപ്പൊ നിർവികൽപ്പ സമാധിയിൽ വ്യുത്ഥാനമുണ്ടാവും. ആ സമയത്ത് ഇന്ന ബ്രഹ്മദർശനം ഉണ്ടാവാതെ ശരീരം വീണുപോയാൽ ആ ബ്രഹ്മദർശനം ഉണ്ടാകുന്നതിന് മുമ്പ് ശരീരം വീണുപോയാൽ അതെവിടെ എത്തും? അതുകൊണ്ട് പ്രത്യേകം വസ്തുവിൽ ബ്രഹ്മദർശന രൂപി സഹജ സമാധി അവസാനം വരെ സഫലമാക്കി നിർത്തുന്നതിന് കഴിയണം. അതിനാണ് പൂർവ സാധകന്മാർ ശരീരം പോകും അതിനു മുമ്പെന്ന് തോന്നിയാൽ സോമമൊക്കെ സേവിച്ച് അതിനെ നിലനിർത്തി സമാധി അനുഭവിച്ചിട്ടേ പോകും, അല്ലെങ്കിൽ വീണ്ടും വരും. അതിനാണ് അവർ ആയുർവേദമൊക്കെ രൂപപ്പെടുത്തിയത്. അല്ലാതെ ചികിത്സയ്ക്ക് രൂപപ്പെടുത്തിയതല്ല ആയുർവേദത്തിന്റെ മുഖ്യഭാഗം. ഓജസ്കരങ്ങളായിരിക്കുന്ന ചികിത്സാ രസായനങ്ങളെല്ലാം മോക്ഷത്തിന് രൂപപ്പെടുത്തിയതാണ്. ഇതേ ശരീരം കൊണ്ട് ഇതേ ശരീരത്തിലിരുന്ന് നിശ്ചയിച്ച കാലത്തേക്കാൾ കുറച്ച് കൂടുതൽ കൂടി വേണമെങ്കിൽ ആ കാലമെടുത്ത് അനുഭവിച്ചിട്ടേ പോകുന്നുള്ളത്. പൂർവനിശ്ചിതമല്ല ആയുസ്, പൂർവനിശ്ചിതമല്ല ആയുസൊന്നും പൂർവനിശ്ചിതമല്ല. ആയുസ് നീട്ടാം, പൂർവനിശ്ചിതമാണ് ആയുസ് എന്ന് പറയുകയും ഔഷധം കഴിക്കുകയും കൂടെ ചെയ്യുന്ന ഒരുമാതിരി നാണക്കേടല്ലേ മാഷെ? ഒടയതമ്പുരൻ നിശ്ചയിച്ച ദിവസം തന്നെ ചാകുമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ പിന്നെ ഈ മരുന്ന് കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ കാജെല്ലാം കളയണോ? കിഡ്നി മാറ്റി വെക്കാൻ പോകണോ? ഹൃദയം മാറ്റി വെക്കാൻ പോകണോ? ഈ കാജെല്ലാം കളയണോ? ജാതകവും പൂർവ ജാതകം പറഞ്ഞിരിക്കുന്നത് മര്യാദയ്ക്ക് ജീവിക്കുന്നതിന് വേണ്ടിയാ. അത് ചാതുർവർണ്ണത്തില് വർണ്ണാശ്രമധർമ്മം പാലിക്കുന്നവനെ ജ്യോതിഷമുള്ളൂ. വർണ്ണാശ്രമധർമ്മം പാലിക്കാൻ അടക്കുന്നവൻ കാശി കയ്യിലുണ്ടായി പോയുള്ളൂ. ഉള്ള ശൂദ്രനെല്ലാം പൈസ ഉണ്ടായതുകൊണ്ട് ജ്യോതിഷിയെ കാണാൻ പോയാൽ ശൂദ്രനായ ജ്യോതിഷി എഴുതി തന്നു കഴിഞ്ഞാൽ എന്ത് വലിക്കുന്ന മാഷു പറയുന്നു? അതിനുവേണ്ട ജീവിതശുദ്ധിയും അതിനുവേണ്ട മര്യാദയുള്ളവൻ ശബളബ്രഹ്മത്തെ കണ്ട് എഴുതാൻ കഴിവുള്ളവനായിരിക്കുകയും എഴുതിക്കാൻ പോകുന്നവൻ ജീവിതശുദ്ധിയുള്ളവനായിരിക്കുകയും ചെയ്യുമ്പോൾ ഫലിക്കും. മനസ്സിലായില്ല? എഴുതാൻ ചെല്ലുന്നവന് ജീവിതശുദ്ധിയില്ല, രണ്ട ബോത്തുവാടും കോഴിയും ഒക്കെ ഇവൻ കൊന്നു തിന്നുകയാണ്. അതിൻ്റെയൊക്കെ പ്രത്യവായം പോരെ ഇവൻ ചാകാൻ. മനസ്സിലായില്ല? ആ അതിനൊട്ട് പ്രായശ്ചിത്തവും ചെയ്യുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലായില്ല? ആ ഈ പാപസഞ്ചയം മുഴുവൻ ചെയ്തിട്ട് ആയുസ് നോക്കാൻ ചെല്ലുകയാണ്. ആയുസ് നോക്കാൻ ചെല്ലുമ്പോൾ ആയുസ് കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ദക്ഷിണ കുറയും. അത് കാരണം മാഷി ചെല്ലുന്ന സമയത്ത് അത്രയും ആയുസ് ഉണ്ടായിരുന്നുള്ളൂ മാഷെ. അത് കഴിഞ്ഞ് പിന്നെ മാഷി ചിന്മയാനന്ദ്ജിയെ കാണുകയും ഗീത പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പം ചിന്മയാനന്ദ്ജിയുടെ അനുഗ്രഹം കൊണ്ട് ആയുസ് കൂട്ടിക്കിട്ടിയതാണ്. അതിന് വല്ലതും കയ്യിലുണ്ടെങ്കിൽ അവിടെ സ്വാമിയെ പോയി അങ്ങ് നമസ്കരിച്ചു. അത്രയുള്ളതിൻ്റെ കാര്യം.
ജ്യോതിഷിയുടെ കണക്ക് തെറ്റിയത് ചിന്മയാനന്ദജിയുടെ ദീക്ഷ കിട്ടിയപ്പോഴാണ്. ബോണസ് ഒടയതമ്പുരാൻ തീരുമാനിച്ചു. ആ ഇവൻ പണ്ട് നമ്മുടെ അടുക്ക ഒന്നിച്ചു പോയ സ്വാമിയുടെ ആളല്ലേ. ശരി, ഒരുകാര്യം ചെയ്യും, ഇവന് ഇവന് കൂടിയിരിക്കട്ടെ കുറച്ചുകൂടെ. മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരുടെയും പേര് വാരകൃഷ്ണനല്ലേ. ആ കണ്ടില്ലേ, അതല്ലേ കളി. അതിപ്പോഴാ ആലോചിക്കുന്നല്ലേ. ആ ആ ആലോചിച്ചിരുന്നു എങ്കിലും ആ പ്രകാശത്തിൽ എത്തിക്കിട്ടിയ രക്ഷപ്പെട്ടില്ലേ. അതുകൊണ്ട് പിന്നെ യാതൊന്നും പേടിക്കണ്ട. അപ്പൊ അതുകൊണ്ട് ജീവിതത്തെ സമ്മതിടത്തോളം ഇതൊക്കെ പ്രത്യവായങ്ങളില്ലാത്തവർക്ക് പറഞ്ഞിരിക്കുന്നതാണ്. പ്രത്യവായങ്ങളില്ലാത്തവൻ എഴുതേണ്ടതാണ്. പറഞ്ഞ മനസ്സിലായില്ല. അതൊക്കെ സാർവലൗകികമാക്കി എല്ലാവർക്കും ആക്കി. എന്നിട്ട് ചെല്ലുന്ന തമ്മാടിക്കും ഒക്കെ ആയുസ് നീട്ടി കിട്ടാൻ അതും ഇതുമൊക്കെ എഴുതിയ ദക്ഷിണ കിട്ടുമെന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. അതിനതിൻ്റെ വിധിയുണ്ട്. വർണ്ണം ആശ്രമം തുടങ്ങിയ ധർമ്മങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തിരുന്നു കൊണ്ട് എഴുതിയ ശാസ്ത്രങ്ങളാണ് ഇതെല്ലാം. വർണ്ണവും ആശ്രമവും ഒക്കെ പോയപ്പോൾ ശാസ്ത്രവും മാറി. അതൊക്കെ ഇനിയൊരു കാലത്ത് ഉണ്ടായി വരും. അന്നേരത്തേക്ക് ഈ ശാസ്ത്രം ഇരിക്കണം. അതിന് ഇവരുടെയൊക്കെ കയ്യിൽ പുസ്തകങ്ങൾ ഇരിക്കുന്നത് നല്ലതാണ്, പോകാതിരിക്കുമല്ലോ. മനസ്സിലായില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് സാഹിപ്പെടുത്ത് തേച്ച് മിനുക്കി അവിടെ വർണ്ണോ ആശ്രമോ ഒക്കെ വരുത്തി അവൻ ചിലപ്പോൾ ഇതൊക്കെ നേരെയാക്കി കഴിയുമ്പോൾ നിങ്ങൾ പോയി അവിടെ പോയി പഠിക്കും. ബസ്, അതിനുമുമ്പ് വീണ് പോയാൽ എവിടെ എത്തും? അതുകൊണ്ട് പ്രത്യേക വസ്തുവിൽ ബ്രഹ്മദർശന രൂപി സഹജ സമാധി അവസാനം വരെ സഫലമാക്കി നിർത്തുന്നതിന് കഴിയണം. അങ്ങനെയാണ് ഈശ്വനാൽ മൂടുന്നത്. ഈശാവാസ്യമിതം സർവം എത്കിഞ്ച ജഗത്യം ജഗത്. നമ്മൾ അനേക രൂപത്തിൽ കണ്ടു, ഇനി ഒരു രൂപത്തിൽ കാണാം. ഓരോ രൂപത്തിൽ കാണുമ്പോഴും എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? ഉണ്ടോ? ഒന്നുമല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി ഷാർപ്പാകുന്നെങ്കിലും ഉണ്ടോ? അതേ ഉദ്ദേശമുള്ളൂ. അല്ലാതെ ഇത് നിങ്ങൾ പഠിക്കാനൊന്നുമല്ല, നിങ്ങളുടെ ബുദ്ധി ഒന്ന് ഷാർപ്പാകുക. ബുദ്ധി ഷാർപ്പായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നെ കണ്ടെത്തിക്കുള്ളൂ. ഈ സാധനമെല്ലാം ബുദ്ധിക്കുള്ള സാധനമാണ്. പക്ഷെ ഇത് ഷാർപ്പായി വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, ഓരോരുത്തരോരോരുത്തരും പിണങ്ങിപ്പോകും. അതാണ് ഇതിൻ്റെ വലിയ കുഴപ്പമാണ്. നിങ്ങളെ കാണുമ്പോൾ പഴയ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നവർ നിങ്ങളുടെ ബുദ്ധി ഷാർപ്പാകുമ്പോൾ സ്നേഹം കുറയും. കാരണം മനുഷ്യന് സഹിക്കാൻ വയ്യാത്ത സാധനമാണ് ബുദ്ധി ഷാർപ്പാകുന്നതിൻ്റെ വാക്ക്. പിണക്കമൊന്നും വരികയല്ല, ബഹുമാനമേ വരുള്ളൂ. അതിനെപ്പറ്റി സംശയിക്കണ്ട. ബുദ്ധി ഷാർപ്പാകുന്നവനോട് ആരും പിണങ്ങുകയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അടുക്കുകയില്ല. അടുക്കുകയില്ല. അതിൻ്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണ്ട, ആരെങ്കിലും തീ കായാൻ ചെന്ന് പൊള്ളുവോ? മനസ്സിലായില്ല. ആരെങ്കിലും മഴക്കാലത്ത് തണുപ്പ് വരുന്നു എന്നും പറഞ്ഞ് ഉടുപുടവയ്ക്ക് തീയിട്ട് ചൂടാക്കുവോ? മനസ്സിലായില്ല. ഏതായാലും ശകലം ചൂട് വേണം. എന്നാ പിന്നെ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിന് അങ്ങ് തീ കൊളുത്തിയാൽ പോരെ, ചൂടാകുമല്ലോ. അങ്ങനെ ആരെങ്കിലും ചെയ്യുവോ? ചെയ്യില്ല. അതുകൊണ്ട് ആരും ഉടുത്ത മുണ്ടിന് തീയിട്ട് തീ കായാറില്ല. അത് കാരണം ഇവനി നകർന്നു നിൽക്കും. ബുദ്ധി നിങ്ങളുടെ ഷാർപ്പായി തുടങ്ങിയാൽ പിറ്റേ ദിവസം ഭാര്യയുടെ സംസാരമൊക്കെ നിലച്ചു. തറതലവറച്ചിലില്ല, വഴക്കില്ല, പൊല്ലാപ്പില്ല. രാവിലെ ഉണ്ടെന്ന് മിണ്ടാതെ ചായ കൊണ്ട് വെച്ച് പോയി. മനസ്സിലായില്ല. വളരെ ബഹുമാനം. പിള്ളേരോട് പറഞ്ഞു, വീട്ടിൽ അമ്മയും കൂട്ടരുമൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ധ്യാനത്തിലാവണ്ട, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. അയാൾ പറഞ്ഞിട്ടില്ല ഇഷ്ടപ്പെടുകയല്ലെന്നൊന്നും. പക്ഷെ ഇവിടെ തീരുമാനിച്ചു ഇഷ്ടപ്പെടുകയല്ല. കാണാനാരെങ്കിലും ഒന്ന് സെക്രട്ടറി ഇറങ്ങിപ്പോയി പറയും.
സ്വാമിയെ കാണാൻ പറ്റില്ല. സ്വാമി ധ്യാനത്തിലായി പോകുന്നവൻ കാണും സ്വാമിയോട് വെറുതെ ഇരിക്കുന്നു, മനസ്സിലായില്ല. ഇതിലൊക്കെ രസം, ഇയാളെ കാണാനൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞ് വിടുമ്പോഴായിരിക്കും ചിലപ്പം സ്വാമി മോളിൽ നിന്ന് വിളിക്കും, ഇങ്ങ് വരാം. വല്ലാത്തൊരു ലഭ്യത, അത് പൊക്കോളാൻ പറഞ്ഞ് പറഞ്ഞു വിട്ടതാ. എന്താ ടീച്ചർ കൂടുതൽ ഇരിക്കുന്നു? അപ്പോഴാണ് വിളിച്ച് അരമണിക്കൂർ വർത്തമാനമൊക്കെ പറഞ്ഞ്. അപ്പോഴീ ആളുകൾക്ക് ഇരിക്കാൻ ഒരു ഇഷ്ടമില്ല, കാരണം ബുദ്ധി ഷാർപ്പാണ്. ബുദ്ധി ഷാർപ്പായി കഴിഞ്ഞാൽ പിന്നെ വർത്തമാനം പറയാനായിട്ട് ഇഷ്ടം ഉണ്ടാവില്ല. ഓ, ആളുകൾക്ക് പരന്ന ബുദ്ധിയാണ് ഇഷ്ടം. അതല്ലേ പണ്ട് ലക്സിക്കൻ നാരായണപിള്ള എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അയാള് പറഞ്ഞു, ശ്രീനാരായണൻ കുശാഗ്ര ബുദ്ധിയാണെന്ന് പറഞ്ഞാൽ ഈഴവരെല്ലാം കൂടി എന്നെ തല്ലുമെന്ന്. കാരണം ഒരു കുശത്തിൻ്റെ അഗ്രത്തോളവേ ഉള്ളൂ നാരായണ ഗുരുവിന് ബുദ്ധിയെന്ന് വിചാരിക്കുന്നവരാണ് ഇവരെന്നാണ്. ലക്സിക്കൻ നാരായണപിള്ള പറഞ്ഞതാണ്. എൻ്റെ കാരണം എന്താ വെച്ചാൽ, കുശാഗ്ര ബുദ്ധി ആളുകൾക്ക് ഇഷ്ടമല്ല, പരന്ന ബുദ്ധിയാണ് ഇഷ്ടം. മനസ്സിലായി? ഇനി ചെന്ന് കഴിഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് പറഞ്ഞു വിട്ടാൽ പോകുന്ന സമയത്ത് ഈ പോകണ്ട ഇപ്പം കാണാൻ പറ്റിയാലെന്ന് പറഞ്ഞ ആൾ അതൊക്കെ മാറി നിൽക്കും. കാരണം എന്താ വെച്ചാൽ ഇനി മുമ്പിൽ പെടണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഈ പറ്റുന്നത്. അപ്പം ആളുകൾക്ക് അറിയാതൊരു ബഹുമാനം ഉണ്ടാവും നിങ്ങളോട്. അത് നിങ്ങളാവശ്യപ്പെട്ടിട്ടൊന്നുമല്ല, നിങ്ങൾ തമാശ പറഞ്ഞാലും ഒരു ചിരിക്കുകയില്ല, ഗൗരവത്തിലിരിക്കുകയുള്ളൂ. അതാണല്ലോ, ചില ആളുകളുടെ തമാശ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ചിരിക്കണോ ചിരിക്കണ്ടയോ ആലോചിക്കണം. പിന്നെ പറയുന്നയാൾ ചിരിച്ചു കൊടുത്താലേ ചിരിക്കൂ. കാരണം ഇങ്ങേരുടെ മുമ്പിൽ എങ്ങനെയാണ് ചിരിക്കുന്നത്? അങ്ങനെ തോന്നും. അതുകൊണ്ട് ബുദ്ധി ഷാർപ്പാകുന്നതിന് ഇങ്ങനൊരു, ഞാൻ കുഴപ്പം എന്നുള്ള പദം ഞാൻ ഉപയോഗിച്ചില്ല. തീർച്ചയായും ബുദ്ധി ഷാർപ്പാകുമ്പോൾ അവരെല്ലാം കാണുന്നു എന്നൊരു ഭയം ഉണ്ടാവും. അതല്ലേ നിങ്ങൾക്കൊക്കെ ഈശ്വരനെ ഏറ്റവും പേടി? അതല്ലേ നിങ്ങൾ ഇയാൾ വീട്ടുമുറ്റത്തുണ്ടെന്നും പറഞ്ഞ് അവിടുന്ന് ആവാഹിച്ചുകൊണ്ട് കുളത്തിൽ കൊണ്ട് മുക്കുന്നത്? പിന്നല്ലാതെ ജ്യോതിഷം നോക്കിയിട്ട് നിങ്ങളുടെ മുറ്റത്ത് ഈശ്വരനുണ്ട്, ഇത്രയും കാലം ഈശ്വരനെ ഭജിക്കാൻ ഗുരുവായൂർ വരെ പോയ മുരളിയാണ്, അത് വീട്ടുമുറ്റത്തേക്ക് വന്നു, ഗുരുവായൂരപ്പൻ വീട്ടുമുറ്റത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ സ്വീകരിച്ച് അവിടെ ഇരുത്തേണ്ടതിന് പകരം ജ്യോതിഷിയെ വിളിച്ച് തന്ത്രിയെ വിളിച്ച് ഇവിടുന്ന് ആവാഹിച്ചുകൊണ്ടെന്ന് മലയാളപ്പുഴ കൊണ്ടുവന്ന് പുഴയിൽ കൊണ്ട് ഒഴുക്കുകയാണ്. കാരണം വെച്ചാൽ നീ ഇവിടെ ഇരിക്കണം, നീ ഇവിടെ ഇരുന്നാൽ എനിക്ക് മത്തി കൂട്ടാൻ പറ്റുമോ? നീ ഇവിടെ ഇരുന്നാൽ എൻ്റെ പിള്ളേർ കോടി നടക്കാൻ പറ്റുമോ? നീ ഇവിടെ ഇരുന്നാൽ എനിക്ക് ആളുകളെ തെരുവ് വിളിക്കാൻ പറ്റുമോ? എനിക്ക് രണ്ട് തെരുവ് വിളിക്കണം, എനിക്ക് ഭാര്യക്കിട്ട് രണ്ട് ഇടി കൊടുക്കണം, എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ തലക്കിട്ട് രണ്ടിടിക്കണം. നീ ഇവിടെ ഇരുന്നാൽ എനിക്ക് ശല്യമില്ലേ? അതുകൊണ്ട് ആദ്യം മാറ്റുന്നത് നിന്നെയാണ്. മനസ്സിലായില്ല? ഈശ്വരനെയൊക്കെ ഇഷ്ടമാണ് ഗുരുവായൂരിരിക്കുമ്പോൾ, ഇങ്ങോട്ടൊന്നും വരണ്ട, ഞാൻ വീട്ടിലോട്ട് ഈശ്വരൻ വരെ പണിയുന്നു. ശരിയല്ല. അവർ രണ്ടു കൂട്ടരൂടെ കണ്ടു കഴിഞ്ഞാൽ വളരെ ബഹുമാനമാണ്. അതായത് ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ കാട്ടിയും കാട്ടുപോത്തും ആനയും സിംഹവും പരസ്പരം കാണുന്ന പോലെ ഇരിക്കും. ജെ ജെ ഹണ്ടർ എഴുതിയിരിക്കുന്നതാണ്, ഞാൻ പറഞ്ഞതല്ല. ജെ ജെ ഹണ്ടർ എന്ന് പറയുന്ന സഞ്ചാരി ആഫ്രിക്കൻ വൻകരയെ പറ്റി എഴുതുമ്പോൾ എഴുതിയിരിക്കുന്നതാണ്, കാട്ടിയും കാട്ടുപോത്തും കാണ്ടാമൃഗവും ആനയും ഇവ ആഫ്രിക്കൻ വൻകരയിലെല്ലാം തുല്യ ശക്തികളാണ്. സിംഹവും, അവിടുത്തെ ആന ഇവിടുത്തെ ആന പോലല്ല, സിംഹത്തിന് പെട്ടെന്നൊന്നും അടിച്ചു വീഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആഫ്രിക്കൻ വൻകരയിലെ ആന സിംഹത്തെ കാണാതെയും സിംഹം ആനയെ കാണാതെയുമേ നടക്കുകയുള്ളൂ, കണ്ടാലും കാണാതെ നടക്കും. ടീച്ചറിന് ഇപ്പോഴാ മനസ്സിലായല്ലേ? അപ്പൊ അതുകൊണ്ട്
സഹജ സമാധി പരമാവശ്യമാണ്. നിർവികൽപ്പ സമാധിയിൽ വ്യുത്ഥാനമുണ്ടാവും. ആ സമയത്ത് ഇനി ബ്രഹ്മദർശനം ഉണ്ടാവാതെ ശരീരം വീണുപോയാൽ, അതുകൊണ്ടാണ് സഹജ സമാധി അനിവാര്യമെന്ന് പറഞ്ഞു. വീണ്ടും നമുക്ക് വേറൊരു തരത്തിൽ കാണാം. അങ്ങനെയാണ് പറഞ്ഞു നിർത്തിയത്, ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. നിർവികൽപ്പ സമാധി വഴി ജഗത്തിന്റെ ആച്ഛാദനം ഈശ്വരനെ കൊണ്ട് ചെയ്യുക. ഇതംകാരാസ്പദമായ ദൃശ്യപ്രപഞ്ചത്തെ മറയ്ക്കണം എന്നത് ഇതം സർവം കൊണ്ട് പറഞ്ഞു. യത്കിഞ്ച കൊണ്ട് പ്രത്യേക വ്യക്തിയെ കണ്ടുകൊണ്ടിരിക്കെ തന്നെ സഹജ സമാധി കൊണ്ട് ആച്ഛാദനം ചെയ്യാൻ പറഞ്ഞു. രണ്ടിലും ഹേതു പറഞ്ഞുകൊണ്ട് വിശിഷ്യ ആ വിശേഷപദം ചേർത്തിരിക്കുന്നു, ജഗത്യാം ജഗത്. അതുകൊണ്ട് ജഗത് ശബ്ദവും ജഗതി ശബ്ദവും പര്യായവാചിയാണ്. തൃഷു അധോ ജഗതീ ലോകോ വിഷ്ടവം ഭുവനം ജഗത്. ഇത് കോശമാണ്, നിഘണ്ടു. ഈ കോശവാക്യത്തിൽ ജഗതി, ജഗത്, ലോകം എല്ലാം പര്യായമാണെന്നാണ് കാണുന്നത്. അപ്പോൾ ശബ്ദം മാറ്റി ഏകാർത്ഥത്തിൽ ആധാരാധേയ ഭാവം കൊണ്ടുവരുന്നത് എങ്ങനെ സംഭവമാണ്? ഘടത്തിൽ കുംഭമെന്നു പറഞ്ഞാൽ എങ്ങനെയാണ് അർത്ഥം ഉണ്ടാവുക? അതുകൊണ്ട് ജഗതി ശബ്ദം സമഷ്ടിവാചകവും ജഗത് ശബ്ദം വ്യക്തി വാചകവുമാണ്, സാമാന്യവും വിശേഷവും. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ജഗതി ശബ്ദം സമഷ്ടിവാചകം, ജഗത് ശബ്ദം വ്യഷ്ടിവാചകം. വനം എന്ന് പറയുന്നത് വൃക്ഷങ്ങളുടെ സമൂഹത്തെയാണ്, മനസ്സിലായില്ല. ഒട്ടേറെ വൃക്ഷങ്ങളെല്ലാം നിൽക്കുന്നതിനെയാണ് വനം എന്ന് പറയുന്നത്. വനത്തിൽ 1000 വൃക്ഷമുണ്ടെന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളിൽ 1000 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സേന എന്ന് പറഞ്ഞാൽ ജവാന്മാരുടെ കൂട്ടമാണ്. അപ്പോൾ സേനയിൽ 10,000 ജവാന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ജവാന്മാരിൽ 10,000 ജവാൻ. അപ്പം വൃക്ഷം വ്യഷ്ടിവാചകവും വനം സമഷ്ടിവാചകം, സേന സമഷ്ടിവാചകവും ജവാൻ വ്യഷ്ടിവാചകവുമാണ്. അതുപോലെ അപ്പൊ ഇതിന്റെ ലക്ഷ്യാർത്ഥം നമുക്ക് ഒടുവിൽ കാണാം. ഇപ്പോൾ ഭാഷ്യോക്തമായ ആചാര്യ ഭഗവാന്റെ ഭാഷ്യോക്തമായ അർത്ഥം നോക്കാം. ഭാഷ്യകാരൻ പറയുക, ജഗത്യാമിത്യുപലക്ഷണാർത്ഥത്വാ സർവമേവാന നാമരൂപകർമാഖ്യം വികാരജാതം എന്നാണ്. സർവമേവ നാമരൂപകർമാഖ്യം വികാരജാതം, ഉപലക്ഷണതയാ നാമരൂപാത്മക പ്രപഞ്ചത്തിന്റെ ബോധമാണ്. ഒന്ന് നാമം, രണ്ട് രൂപം. നാമത്തിന്റെ അർത്ഥം നമ്യന്തേ അത്ര പദാർത്ഥാഹ, പദാർത്ഥം നതമായിട്ട് സങ്കുചിതമായിട്ട് അതായത് സൂക്ഷ്മരൂപമായിട്ടിരിക്കുന്നു. നമധാതുവിൽ നിന്നാണ് നാമശബ്ദം. നമ്യന്തേ നമ, നമിക്കുക, സങ്കുചിതമാവുക. നമ്മൾ വിചാരിച്ചിരിക്കുന്ന നാമം എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് കേമമാണെന്നാണ് അല്ലേ? ഗോപാലൻ, രാമൻ, കൃഷ്ണൻ, ശങ്കരൻ എന്നൊക്കെ പറഞ്ഞാൽ സമഷ്ടിരൂപമായ ഒന്ന് നമിച്ച് സങ്കുചിതമായി തീർന്ന് വെഷ്ടിയായി ചുരുങ്ങി നിൽക്കുന്നതിനാണ് ഈ പേര് പറയുന്നത്. ഇവന്റെ ചുരുക്കെഴുത്താണ് ഈ സാധനം. ചുരുങ്ങി എവിടം വരെ ചുരുങ്ങി? ഒരു രൂപത്തിനുള്ളിൽ ചുരുങ്ങി.
അവിടെ ഇരുന്നു കൊണ്ട് ലോകം മുഴുവൻ വിശാലമാകാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവളുടെ ഫ്ലക്സ് ബോർഡിലെല്ലാം കയറുന്നത്. മനസ്സിലായില്ല. ഇപ്പൊ നമ്യന്തേ അത്ര പദാർത്ഥാഹ എന്ന് കോശാന്തരൻ. അപ്പോ നമശബ്ദത്തിനർത്ഥം സൂക്ഷ്മമാവുക, ശക്തിരൂപം. ശബ്ദത്തിന്റെ ശക്തിരൂപമായാണ് അർത്ഥമിരിക്കുന്നത്. അതുകൊണ്ടാണ് ശബ്ദവും അർത്ഥവും. വളരെ വിസ്തൃതമാണ്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കാം. ഓം ഇത്യേതദക്ഷരമിതം സർവം. ഓംകാരത്തിൽ സമസ്ത ജഗത്തും ശക്തിരൂപത്തിലിരിക്കുന്നു. ഓംകാരത്തിന്റെ ഉച്ചാരണം ആദ്യം ഭഗവാൻ ചെയ്തു. അവിടെ നിന്ന് സ്ഫോടമുണ്ടായി, ശബ്ദസ്ഫോടം. ശബ്ദസ്ഫോടം തഥാ അർത്ഥസ്ഫോടം. ശബ്ദസ്ഫോടവും അർത്ഥസ്ഫോടവും ഉണ്ടായി. ശബ്ദസ്ഫോടമെന്നാൽ ഹരിഹരൻ, ആകാശം, വായു. അർത്ഥസ്ഫോടം എന്നാൽ എല്ലാ വസ്തുവും. സ്ഫോടരൂപം യഥസർവം ജഗദേത പ്രവർത്തതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ജഗത്താകെ സ്ഫോടരൂപം തന്നെയാണ്. ജഗത്തിൽ മുഴുവൻ ശബ്ദവും അർത്ഥവും രണ്ടും വരുന്നു. ശബ്ദസ്ഫോടം കൊണ്ട് അർത്ഥസ്ഫോടം ഉണ്ടായി. ഏത് ശബ്ദം കേൾക്കുമ്പോഴും ശബ്ദമല്ല ഉള്ളിലുണ്ടാകുന്നത്. ഉള്ളിലുണ്ടാകുന്നത് അർത്ഥമാണ്. അതായി വഴക്ക്. ശബ്ദം പറയുന്നവൻ കേൾക്കുമ്പോഴുണ്ടാകുന്ന സ്ഫോടമല്ല, ശബ്ദം കേൾക്കുന്നവൻ കേൾക്കുമ്പോഴുണ്ടാകുന്ന സ്ഫോടം. അത് രണ്ടും ഒരുപോലാകുന്നത് ഭഗവത് അനുഗ്രഹവും പുണ്യവും ഒന്നുകൊണ്ട് മാത്രമാണ്. അപൂർവം ആളുകൾക്ക് മാത്രമേ താൻ ഉദ്ദേശിക്കുന്ന അർത്ഥസ്ഫോടത്തെ ശബ്ദസ്ഫോടത്തിൽ ഒതുക്കി അന്യനെ ബോധ്യപ്പെടുത്താൻ കഴിയും. അതുകൊണ്ടാ കുമാരനാശാനും പറഞ്ഞ ഇന്ന് ഭാഷ ഇത് അപൂർണ വിങ്ങഹോ വന്നുപോകും പിഴയും അർത്ഥശങ്കയ. ശബ്ദാർത്ഥങ്ങള്. അതുകൊണ്ടാണ് കാളിദാസര് രണ്ടിനെയും പാർവതീ പരമേശ്വരന്മാരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ശക്തിയും ശിവവും. ശിവശക്തിയായുക്തമാണ് ഈ പ്രപഞ്ചമെന്ന് പറഞ്ഞാൽ തന്നെ ശബ്ദാർത്ഥ സ്ഫോടരൂപമാണെന്നർത്ഥം. വാഗർഥാവിവ സംപൃക്തൗ വാഗർഥ പ്രതിപത്തയെ ജഗത പിതരവും വന്ദേ പാർവതീ പരമേശ്വരവും. ഇത് പാർവതീ പരമേശ്വരന്മാരാണെന്നാ പറഞ്ഞു. ഇത് തന്ത്രമതത്തിന്റെ ആധാരവുമാണ്. നാല് ശൈവചക്രങ്ങളും അഞ്ച് ശക്തിചക്രങ്ങളും ചേർ അതിന്റെ തലവും അതാണ്. അപ്പോ സ്ഫോടരൂപം യഥസർവം ജഗദേത പ്രവർത്തതേ. ജഗത്താകെ സ്ഫോടം തന്നെയാണ്. ഓംകാരത്തിൽ ശബ്ദവും അർത്ഥവും രണ്ടും. അതിൽ നിന്നുൽപ്പന്നമാകുന്ന വാക്പ്രപഞ്ചം കൊണ്ട് രൂപപ്രപഞ്ചമുണ്ട്. വാക്പ്രപഞ്ചത്തിൽ നിന്ന് രൂപപ്രപഞ്ചം. അങ്ങനെയാണ് ഇതിന്റെ വഴി. ശബ്ദം വ്യാപകമാണ്, അർത്ഥം വ്യാപ്യമാണ്. ഘടമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഘടശബ്ദമുണ്ടായി. ഘടകാലത്തിലും ഘടശബ്ദമുണ്ട്. ഘടം പോയിക്കഴിഞ്ഞും ഘടശബ്ദമുണ്ട്. ശബ്ദം സ്ഥായിയും അർത്ഥം അതുള്ളപ്പോൾ മാത്രം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഭക്തന്മാർ നാമിയെ അപേക്ഷിച്ച് നാമത്തിൻ്റെ മഹിമ അധികമെന്ന് പറയും.
അതുകൊണ്ടാണ് നാമം നിലനിൽക്കുന്നത്. നാമിയേക്കാൾ വ്യാപകം നാമിയാണ്. അല്ല, നാമിയേക്കാൾ വ്യാപകം നാമമാണ്. നാമമാണ് വ്യാപകമായിട്ട്. രാമന് മുമ്പ് രാമശബ്ദമുണ്ട്, രാമന് ശേഷവും രാമശബ്ദം. രാമശബ്ദമാണ് രാമന്റെ ആവിർഭാവത്തിന് ഹേതു. ഋഷിമാർ രക്ഷാനാമമായി രാമനാമം സങ്കൽപ്പിച്ച് ജപിക്കുകയും ആ സമയത്ത് രക്ഷകനായി രാമൻ ജനിക്കുകയുമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വിഷമങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ ഏതെങ്കിലും നാമത്തെ ജപിക്കും. ആ നാമത്തിന് അതുവരെ ഒരു ശക്തി ഉണ്ടാവില്ല, പിന്നെ അങ്ങ് ശക്തി കൈവരും. അതതിൻ്റെ കാരണമായി പ്രവർത്തിക്കും. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആവശ്യം കഴിയുമ്പോൾ ആ നാമി അങ്ങ് പോവും. നാമി അങ്ങ് പോയാലും നാമം നിലനിൽക്കും. അതാണ് ജഗത്ത്. ജഗത്ത് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്, നാമനാമികൾ തമ്മിലുള്ള ബന്ധം. അർത്ഥം വ്യാപ്യമാണ്. അപ്പോൾ രാമൻ ത്രേതായുഗത്തിലാണ് ഉണ്ടായത്. അതിനു മുമ്പും രാമനാമമുണ്ടായിരുന്നു, ത്രേതയിലും രാമനാമമുണ്ടായിരുന്നു. ഇപ്പോൾ കലിയിലും രാമനാമമുണ്ട്. ആ നാമത്തിൽ ശക്തിരൂപത്തിൽ രാമൻ എപ്പോഴും പ്രകാശിക്കുന്നു. ഇതുകൊണ്ടാണ് മന്ത്രങ്ങൾക്ക് മഹിമ കൂടുന്നത്. ശബ്ദരൂപങ്ങളാണ് മന്ത്രങ്ങൾ. ഗാരുഡ മന്ത്രത്തിൽ ഗരുഡന്റെ ശക്തിയുണ്ട്. ഗാരുഡ ശക്തിയുടെ അർത്ഥം സൂക്ഷ്മരൂപമായ ഗൗഡൻ, ഗരുഡൻ. നാമരൂപാത്മക പ്രപഞ്ചമെന്ന് നാം പറയുന്നത് നാമത്തിന് പകരമാണ്. ശബ്ദം, അതായത് ശബ്ദപ്രപഞ്ചം, അവിടെ സൂക്ഷ്മരൂപത്തിൽ അർത്ഥമിരിക്കുന്നു. രൂപമെന്നെന്തിനു പറയുന്നു? ഇവിടെ നീല, മഞ്ഞ ആദിയായ രൂപമെന്ന് മാത്രമല്ല അർത്ഥം. രൂപ്യന്തേ നിരൂപ്യന്തേ പ്രമാവിഷയി ക്രിയന്ത ഇതി രൂപാണി. അതാണ് രൂപ നിർവചനം. രൂപ്യന്തേ നിരൂപ്യന്തേ പ്രമാവിഷയി ക്രിയന്ത ഇതി രൂപാണി. നാമത്തിൽ അർത്ഥം പ്രത്യക്ഷമല്ല. ഏതർത്ഥം പ്രത്യക്ഷാദി പ്രമാണ വിഷയക പ്രപഞ്ചവും, അതല്ലെങ്കിൽ ഏതർത്ഥം പ്രത്യക്ഷാദി പ്രമാണ വിഷയമാണോ, പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന അർത്ഥം, അത് രൂപം. ഒരു ശബ്ദത്തിൻ്റെ പ്രകടമായ രൂപം, അതാണ് മന്ത്രങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ എന്നെഴുതിയാൽ വിവരം അറിയുന്നവൻ ഉടനെ ഒരു എലിപ്സ് വരയ്ക്കും. എലിപ്സിൻ്റെ ശബ്ദമാണ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫോർ എ എക്സ്. അതിൽ വേരിയബിൾസിന് അർത്ഥം നൽകി അയച്ചാൽ ഒരു നല്ല ഫൈറ്റർ പൈലറ്റ് ബോംബുമായി കൊണ്ടുപോകുമ്പോൾ അത് ഏതിനു മുകളിൽ വീഴണമെന്നാണ് ആ ഇക്വേഷൻ നിർദ്ദേശിക്കുന്നതെന്നറിഞ്ഞ് ഏത് വേഗതയിൽ പോകുന്ന വാഹനത്തിൽ ഏത് സ്ഥലത്ത് വെച്ച് അത് വിക്ഷേപിച്ചാലാണ് അതൊരു പ്രൊജക്ടൈലായി തീർന്ന് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫോർ എ എക്സ് എന്ന നിലയിൽ അവിടെ കൃത്യമായി പതിക്കുന്നത്. കാരണം അതൊരു പരാബോളയാണ്.
path of a projectile is a parabola. ഒരു പരാബോളിക് ഇക്വേഷനാണ് തന്നത്. പൈലോട്ടിൽ നിന്ന് അതിൻ്റെ അസിംപ്റ്റോട്ട്സും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായി അവിടെ വിക്ഷേപിക്കും. അത് നമ്മളെടുത്ത് നോക്കിയാൽ നമുക്ക് ഒരു രൂപവും വശാവില്ല. അയാൾ ആ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യമനുസരിച്ച് ഈ സാധനം ഇന്ന സ്ഥലത്തൂടെ പറക്കുന്നുവെന്നും ഇന്നിടത്തെത്തുമ്പോഴാണ് വിക്ഷേപിക്കുന്നതെന്നും അവിടെ നിന്ന് ആ വിമാനത്തിൻ്റെ വേഗതയിൽ അതൊരു പ്രൊജക്റ്റൈലായി തീരുമെന്നും അത് കൃത്യമായി അവിടെ വീഴുമെന്നു പറയും. എറിഞ്ഞ് ശീലമുള്ള മകൻ ഓടുന്ന പട്ടിയെ എറിയുമ്പോൾ വേഗത കണക്കാക്കി ഈ പ്രൊജക്റ്റൈൽ പട്ടിയുടെ തലയ്ക്ക് കൊള്ളാൻ എറിയുന്ന പോലെ മറ്റത് നിങ്ങളെറിയും പട്ടി ഓടിക്കഴിയും. മനസ്സിലായില്ല? പലപ്പോഴും നിങ്ങൾ എറിഞ്ഞതൊക്കെ അങ്ങനെയാണ്. അത് കാരണം ചെയ്യും വേഗത കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അതിന് അസിംപ്റ്റോട്ട്സ് ഒക്കെ പഠിക്കണം. അപ്പൊ അതുപോലെ നാമത്തിനെല്ലാം രൂപമുണ്ട്. എല്ലാ നാമത്തിനും ഉണ്ട് രൂപം. പ്രപഞ്ചത്തിലെല്ലാ നാമത്തിൻ്റെയും രൂപം എടുത്തു വച്ചിട്ടുണ്ട്. ലോകത്തെന്തെല്ലാം നാമമായ പ്രപഞ്ചമുണ്ടോ, ശബ്ദപ്രപഞ്ചമുണ്ടോ, അതിൻ്റെ എല്ലാം രൂപപ്രപഞ്ചത്തിൻ്റെ അണുക്കൾ അവിടെ കിടപ്പുണ്ട്. നാമം വരുമ്പോൾ ആ രൂപമെല്ലാം അതെല്ലാം കൂടെ കൂടി ഓടിക്കൂടി രൂപമാവും. അങ്ങനെയാണ് ഈ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. നാമരൂപങ്ങളുടെ ചേർച്ച, അതാണ് രൂപ്യന്തേ നിരൂപ്യന്തേ പ്രമാ വിഷയീക്രിയന്ത ഇതി രൂപാണി. നാമത്തിലർത്ഥം പ്രത്യക്ഷമല്ല, ഏതർത്ഥം പ്രത്യക്ഷാതിപ്രമാണ വിഷയമാണോ അതാണ് രൂപം. സമസ്ത ഭൂതഭൗതിക പ്രപഞ്ചവും രൂപമാണ്. ഈ നാമരൂപശബ്ദം എവിടെ നിന്ന് വന്നു? ഇത് ഉപനിഷത്തുകളിൽ പ്രയുക്തമായ ശബ്ദമാണ്. ഇതാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാണ്. ഇനി അടുത്ത വർഷം ഈ ക്ലാസ് ഉണ്ടെങ്കിൽ മറ്റ് കാരണങ്ങൾ കൊണ്ടൊന്നും തടസ്സമായില്ലെങ്കിൽ നമുക്ക് ഇത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഒന്നാം ശ്ലോകം തീർന്നിട്ടൊന്നുമില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അനേക രീതിയിൽ ഈ ശ്ലോകത്തെ കൊണ്ടുപോകാം. അത് വേണ്ട പോലെ പഠിച്ചാൽ നിങ്ങളുടെ ബുദ്ധി ഷാർപ്പാവും. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയുണ്ട് തേന തെക്തേന ഗുഞ്ചീധ മാകൃത കസ്യസിദ്ധനം. ആ പാദങ്ങളൊന്നും ആയില്ല. ആദ്യ പാദം മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതും എടുത്ത് തീർന്നിട്ടില്ല, പകുതിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു, പല തലങ്ങളിൽ നിന്ന് വന്നു. രണ്ടര ദിവസം അല്ലേ? അല്ലേ, രണ്ടര ദിവസം ക്ലാസ്സൊക്കെ കേട്ടു. നിങ്ങൾക്ക് എന്തു മനസ്സിലായി എന്നത് എനിക്ക് നിശ്ചയമില്ല. എനിക്കറിയാവുന്നത് നിങ്ങളെ മുൻനിർത്തി പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുമെന്നറിയുന്നത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. മനസ്സിലായത് നന്ന്, മനസ്സിലാകാത്തത് നന്ന്. കാരണം മനസ്സിലാകാതിരിക്കുമ്പോൾ വാസനകൾക്ക് മേയാം, മനസ്സിലായാൽ വാസനകൾ ക്ഷയിക്കും. ശ്രവണം അദൃഷ്ട പ്രതിബന്ധ നാശകമെന്നാണ് വിവരണകാരൻ പറയുന്നത്. സന്യാസിമാർ വിവരണത്തെയാണ് ഭാമതിയേക്കാൾ വില കൽപ്പിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് വിവരണകാരൻ്റെ അഭിപ്രായം അതാണ്.
അതുകൊണ്ട് ശ്രവണം ചെയ്യുക, എത്ര ശ്രവണം ചെയ്തു അളവില്ലാതെ ശ്രവണം ചെയ്യുക. എപ്പോഴാണോ പ്രതിബന്ധങ്ങൾ, പ്രതിബന്ധങ്ങൾ ദൃഷ്ടങ്ങൾ അദൃഷ്ടങ്ങൾ, വാസന അദൃഷ്ട പ്രതിബന്ധം, കർമ്മം കർമ്മവാസന, ഫലം ഫലവാസന, ഇതിലെ കർമ്മവും ഫലവും നിയന്ത്രണത്തിൽ അതും രണ്ടും ദൃഷ്ടമാണ്. കർമ്മവാസനയും ഫലവാസനയും ദൃഷ്ടമല്ല. കർമ്മവാസനയുടെയും ഫലവാസനയുടെയും ഉച്ചാടനത്തിനുപയുക്തമായ ഔപനിഷദിക ശ്രവണം തുടരുന്നത് നന്നാണ്. അതിനൊക്കെ നിങ്ങൾക്കിടയാകട്ടെ. ആനന്ദമഠം സച്ചിദാനന്ദരൂപമായ ബ്രഹ്മത്തിൻ്റെ ആനന്ദാതിശയത്തെ സാർത്ഥകമാക്കുവാൻ സ്വാധ്യായ പ്രവചനാദികൾക്ക് പ്രാധാന്യം കൊടുത്ത് സാമ്പ്രദായികമായി പോകുന്ന ആനന്ദമഠവും അതിൻ്റെ ആചാര്യനും അതിൻ്റെ മഠാധിപതിയും ഒക്കെ അതിലെ ഭക്തജനങ്ങളുമൊക്കെ നിങ്ങളെ സഹായിക്കുകയായിരുന്നു ഇത്രയും ഈ രണ്ടര ദിവസം. അതുകൊണ്ടൊന്നും അറിയാതെ കേൾക്കാൻ പറ്റും, കാരണം ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കഴിച്ചു. ലളിതവും കോമളവും മര്യാദാ മസൃണവും വാസനാ നിർമാർജനത്തിനുതകുന്നതുമൊക്കെയായ ഭക്ഷണമായിരുന്നു എന്നാണ് മനസ്സിലായിട്ടുള്ളത്. കഴിക്കുന്നവൻ്റെ മനസ്സുകൊണ്ടാണ് ബാക്കി ഭാഗം ശരിയാകുന്നത്, അതുകൊണ്ടാണ് തോന്നുന്നതെന്ന് പറയാൻ വന്നത്. ആ നിലയിൽ ഇത്രയും സന്തുഷ്ടമായൊക്കെ നിങ്ങൾ കഴിഞ്ഞു. ഇനി അതിൻ്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. ആശ്രമം നിങ്ങൾക്കൊരു പ്രസാദം ഒരുക്കിയിട്ടുണ്ട്. പ്രസാദം വാങ്ങുക. ഏത് കർമ്മവും അതിൻ്റെ പൂർണ്ണതയെ പാലിക്കുന്നത് അന്നദാനം ദക്ഷിണ ഇവയൊക്കെ കൊണ്ടൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രസാദം വാങ്ങിക്കാം, ഒപ്പം അവിടെ ദക്ഷിണ സമർപ്പിച്ച് പോകാം. അത് സ്വാമിജി ആവശ്യപ്പെടുന്നില്ല. സ്വാമിജിയുടെ കർത്തവ്യകർമ്മത്തിൽ വ്യാപൃതനാണ്. ആശ്രമം ആശ്രമത്തിൻ്റെ കർത്തവ്യകർമ്മത്തിൽ വ്യാപൃതനാണ്. അതുകൊണ്ട് ഇത് നിർബന്ധമൊന്നുമുള്ള കാര്യമല്ല. പക്ഷേ സാമ്പ്രദായിക മര്യാദയതായതുകൊണ്ടാണ് ഞാൻ തന്നെ അത് പറഞ്ഞത്. കാരണം സ്വാമിജി വല്ലതും പറയുന്നതിന് മുമ്പ് പറയണമെന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ അതെടുത്തു പറഞ്ഞത്. കാരണം സാമ്പ്രദായികമായി പഠിക്കുമ്പോൾ സാമ്പ്രദായിക മര്യാദകളാണ് ഏറ്റവും പാലിക്കുന്നത്. ഇനിയും വരികയാണെങ്കിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളും നിങ്ങളോടൊപ്പം ഉള്ളവരും നിങ്ങൾ പറഞ്ഞ് നിങ്ങളോടൊപ്പം കൊണ്ടിരുന്നവരും നിങ്ങൾ വരുമ്പോൾ കേരളത്തിൽ സാമ്പ്രദായിക ആശ്രമങ്ങൾ ഒട്ടേറെയുണ്ട്. പക്ഷെ പലപ്പോഴും കേരളത്തിലെ ആചാര്യന്മാർക്കും കേരളത്തിലെ ജനങ്ങൾക്കും സാമ്പ്രദായികമായി പോകാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം സെമറ്റിക് മതങ്ങൾ കണ്ടുപിടിച്ച കേരളീയർ സ്വാമിമാരൊക്കെ സോഷ്യൽ വർക്കേഴ്സായി ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. പ്രത്യേകിച്ചും സനാതനധർമ്മത്തെ സംഘടിപ്പിച്ചിട്ടുള്ള നേതാക്കന്മാർ പോലും കുറേ കൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങണം. Am I right? ജനങ്ങളുടെ കൂടെയാണ് സ്വാമിമാർ നിൽക്കുന്നത്. അച്ഛന്മാരെ കണ്ടില്ലേ, പ്രശ്നങ്ങളിലൊക്കെ അവരാണ് മുമ്പിൽ നിൽക്കുന്നത്. ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങൾക്ക് നിൽക്കാൻ ആളില്ല, അതുകൊണ്ട് ഞങ്ങളൊക്കെയാണോ നിൽക്കേണ്ടത്? അത് പൗരോഹിത്യമാണ്, സന്യാസമല്ല. ബ്രാഹ്മണ്യം സന്യാസം എന്നൊക്കെ പറയുന്നത് ശാസ്ത്രം പഠിക്കാനുള്ളതാണ്. ഇന്നലെ വൈകുന്നേരവും അങ്ങനൊരു സംശയമുണ്ടായി. സംശയത്തിൻ്റെ കാരണം ക്ഷാത്രവീര്യം സന്യാസിയുടേതല്ല, സന്യാസി ക്ഷത്രിയനല്ല. അതൊക്കെ നിങ്ങൾക്കാണ് പിള്ളേരുള്ളത്, അടിക്കടി കൊടുക്കേണ്ടതൊക്കെ നിങ്ങളാണ്. കൊടുത്തോണം, വാങ്ങിച്ചോണം, പാപം അനുഭവിച്ചോണം, പുണ്യം അനുഭവിച്ചോണം. അതിനൊന്നും സന്യാസിമാരെ കൂട്ടിന് കിട്ടുമെന്ന് വിചാരിക്കരുത്. സന്യാസത്തിൻ്റെ ലക്ഷണമൊക്കെ വേറെയാണ്. അതുകൊണ്ട് ആ ലക്ഷണമൊന്നും ഇപ്പം പഠിക്കണ്ട, പഠിച്ചാൽ ചിലപ്പോൾ സന്യസിക്കണമെന്ന് തോന്നിയാൽ വിഷമമാണ്, അർത്ഥവിരാമമാവും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശാസ്ത്രം ആചാര്യന്മാരുടെ അടുക്ക് വന്നിരുന്ന് പഠിക്കുക,
പഠിച്ചത് മനനം ചെയ്യുക. അത് പതുക്കെ പതുക്കെ സാർത്ഥകമാക്കുമ്പോൾ ഹൃദയഗ്രന്ഥികൾ പൊട്ടും. ഭിദ്യതേ ഹൃദയഗ്രന്ഥി, ഛിദ്യന്തേ സർവസംശയ, ക്ഷീയന്തേ ശാസ്യ കർമാണി, തസ്മിൻ ദൃഷ്ടേ പരാവരേ. ആ പരാവരയെ ദർശിച്ചാൽ ഇതാണ് സംഭവിക്കുക. അതൊക്കെ ഒരുക്കുക എന്നുള്ളതാണ്. ആശ്രമം ആ രീതിയിലാണ് പോകുന്നത്. അപ്പം നിങ്ങൾ ആരെയെങ്കിലും ഒക്കെ കൂട്ടി വരുമ്പോൾ, ഇനിയും വരികയാണെങ്കിൽ, ഇത്തവണ വന്നപ്പോഴും പോരായ്മകളുണ്ട്, വരികയാണെങ്കിൽ ആശ്രമത്തിൽ വണങ്ങേണ്ടതൊക്കെ വണങ്ങി, ആശ്രമത്തിലാണ് ഇരിക്കുന്നത് എന്ന് വിചാരിച്ച് വാക്ക് മനസ്സ് പ്രവൃത്തിയൊക്കെ സൗമ്യമാക്കി ആചാര്യ വചനങ്ങളൊക്കെ കേട്ട് പോകാനിടയാകണം. ഇത്തവണ നല്ല രീതിയിലാണ് നിങ്ങൾ പോയത്, അല്ല നല്ല പറഞ്ഞത്, പോരായെന്ന് മാത്രമാണ് പറഞ്ഞത്. ഇപ്പോൾ എത്രത്തോളം നന്നാവുന്നുവോ അത്രയും നല്ലതാണ്. അതിനൊക്കെ ഇടയാവുക. പിന്നെ നിങ്ങളെല്ലാം കൂടെ സ്വാമിയെയും ഇത്തവണ മാറ്റിക്കളഞ്ഞു എന്ന് എനിക്കൊരു പരാതിയുണ്ട്. കാരണം സ്വാമി കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിരുന്നു. അമൈ റൈറ്റ്? അല്ലേ? ഇത്തവണ നിങ്ങളെ ഇന്ന് സ്വാമിയോട് തമാശ പറയുകയും താടിക്ക് പിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന കണ്ടു. അത് ചിലർ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ പോലും പനിമാക്കൃക്ക് ഓരോ മസിൽ വന്ന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല സ്വാമിയും മാറിപ്പോയിരിക്കുന്നു. അതേതായാലും നിങ്ങൾ ശാസ്ത്രമൊക്കെ പഠിക്കാൻ നന്നായി വരാനൊക്കെ ഇടയാകട്ടെ. പ്രസാദം വാങ്ങുക, ദക്ഷിണകൾ സമർപ്പിച്ചു കൊള്ളുക. പ്രസാദം വാങ്ങിക്കഴിഞ്ഞാൽ മഹാപ്രസാദമുണ്ട്. കാരണം അത് വൈശ്വാനരനുള്ള പ്രസാദമാണ്. അതിനെ മഹാപ്രസാദമെന്നാണ് പറയുക. നിങ്ങളുടെ കണ്ണുകൾക്ക് സന്തോഷം തരുവാനും ബുദ്ധിക്ക് സന്തോഷം തരുവാനും ഒക്കെയുള്ള പ്രസാദം ചെറുപ്രസാദമാണ്. കാരണം മഹാപ്രസാദമാണ് ബുദ്ധിയായും വർണ്ണങ്ങളായും ഒക്കെ വിരചിച്ച് ഓടുന്നത്. അതുകൊണ്ട് മഹാപ്രസാദത്തിന് അവിടെ റെഡിയായിട്ടിരിക്കുകയാണ്. കഴിഞ്ഞാൽ മഹാപ്രസാദവും കഴിച്ച് സന്തുഷ്ടമായി ആശ്രമത്തിലെ ഡേറ്റിയെ ആചാര്യനെ ഒക്കെ നമസ്കരിച്ച് അനുമതിയൊക്കെ വാങ്ങി നിങ്ങളുടെ കുടുംബമൊക്കെ ഐശ്വര്യ സമ്പൂർണമായി സമ്പൽ സമൃദ്ധമായി ഈതിബാധകളൊക്കെ അകന്ന് സന്തോഷ സമന്വിതം ജീവിക്കാനിടയാകട്ടെ. അതിന് നിങ്ങളെയും ആചാര്യനെയും ഒത്തുകാണാം. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ആശ്രമത്തിൽ വരാനും ആചാര്യനെ കാണാനും നിങ്ങളെ ഒന്നിച്ച് കാണാനും ഒക്കെ ഇടയാകുന്നത്. അതിനിടയാക്കിയ മനോഹര മുഹൂർത്തത്തെ സ്മരിച്ച് ഞാൻ ഉപസംഹാരത്തിലേക്ക് കടക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.